കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരക്കേറിയ ജീവിതയാത്രയിൽ കർത്താവിൻ്റെ വചനത്തെ അമിതമായി സ്നേഹിക്കുന്ന ദൈവങ്ങളാകുന്ന നമുക്കൊരുമിച്ച് ദൈവരാജ്യ നിമിത്തം ഏതു വിധേനയും കർത്താവ് ആഗ്രഹിക്കുന്ന തലത്തിലേക്ക് വളരുവാനുള്ള ആഗ്രഹത്താൽ ഇങ്ങനെയൊരു സന്ദർഭം, ഒരു സാവകാശം കൂടെ കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. തിരുവചന പഠനങ്ങൾ ക്രമീകൃതമായി ദിവസങ്ങൾ തുടരുന്നില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അതിന് കാരണം ഞാൻ ദൈവവചന പഠനത്തിന് മാത്രമല്ല, ശുശ്രൂഷകൾ പല തലത്തിലുള്ള ക്രമീകരണങ്ങളുള്ളതുകൊണ്ട് കഴിയുന്ന സമയങ്ങൾ, റെസ്റ്റ് ചെയ്യേണ്ട സമയങ്ങളാണ് ഞാൻ ഇതിനു വേണ്ടി വേർതിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് ആ എവിടെ നിർത്തിയോ അത് പോകാത്തവർക്കായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം, ശ്രീമത്തായിയുടെ സുവിശേഷത്തിൽ നിന്ന് ദൈവരാജ്യം എന്ന സ്വർഗരാജ്യത്തെ ഏറ്റവും അധികം പ്രതിപാദം ചെയ്തിരിക്കുന്ന, പഠിപ്പിച്ചിരിക്കുന്ന, കർത്താവ് എടുത്തുദ്ധരിച്ചിരിക്കുന്ന പ്രസ്താവനകളും ദൈവരാജ്യത്തിൻ്റെ, സ്വർഗരാജ്യത്തിൻ്റെ തത്വങ്ങളും സ്വർഗരാജ്യത്തിൻ്റെ ഉപമകളും മിസ്റ്ററികളും ഒക്കെ ആഴമായി പ്രതിപാദിച്ചിരിക്കുന്ന പുസ്തകമാണ് മത്തായിയുടെ സുവിശേഷം. അപ്പോൾ ആ സുവിശേഷത്തിൽ നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിലെത്തിയത് അഭിഷേകത്തിലാണ്, യേശുക്രിസ്തുവിൻ്റെ അഭിഷേകത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. യോഹന്നാൻ്റെ, സോറി, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമാണ് നമ്മളതിനായിട്ട് കണ്ടത്. കണ്ടമാനം കാര്യങ്ങൾ നമ്മളതിനോടുള്ള ബന്ധത്തിൽ പറഞ്ഞു, പഠിച്ചു. എനിക്ക് തോന്നുന്നു ഒരു പുസ്തകത്തിൽ നിന്ന് ഏറ്റവും അധികം കാര്യങ്ങൾ നമ്മൾ പഠിച്ചത് ഈ പുസ്തകത്തിൽ നിന്നാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അധ്യായം എടുക്കുമ്പോൾ, 3 അധ്യായം കൊണ്ട് നമ്മൾ കണ്ടമാനം കാര്യങ്ങൾ നമ്മൾ കാണുവാനിടയായിത്തീർന്നു. ഇനി നമുക്കിന്ന് പ്രധാനമായിട്ട് നമ്മളിന്ന് ശ്രദ്ധിക്കാൻ പോകുന്നത് രാജാവിൻ്റെ രാജകീയ അഭിഷേകം, രാജകീയ പരിശോധന, രാജകീയ ശുശ്രൂഷ. 3 ഭാഗങ്ങളാണ് നമുക്ക് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് വിശകലനം ചെയ്യാനായിട്ടുള്ളത്. അതിനകത്ത് 3:16 ഞാൻ ആ സ്നാനത്തെക്കുറിച്ചുള്ള കാര്യം ഒന്നും ഇനി എടുക്കുന്നില്ല കേട്ടോ. നീതി, സ്നാനം, ആ ഭാഗങ്ങളൊന്നും ഇനി തൊടുന്നില്ല. അതൊക്കെ നിങ്ങൾക്ക് ലഭ്യമായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. ഏതെങ്കിലും ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭ്യമാകാത്തതുണ്ടെങ്കിൽ ലിനി സിസ്റ്ററുമായിട്ട് ബന്ധപ്പെടുക, നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ ലഭ്യമാണ് എന്ന കാര്യം ഓർപ്പിക്കുന്നു. ക്ലാസ്സുകളിൽ പങ്കെടുക്കാത്തവർക്ക് അത് കൊടുക്കണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റാത്തവർ നിങ്ങൾ അറിയിക്കാതെ വല്ലപ്പോഴും ഒന്ന് വരിക, എന്നിട്ട് എല്ലാ ക്ലാസ്സും കൂടെ എനിക്ക് അയച്ചു തരിക എന്ന സിസ്റ്റം അവലംബിക്കേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് കാര്യം ഇത് വളരെ കഠിന അധ്വാനം ഇതിൻ്റെ പുറകിലുണ്ട്. നമ്മൾ ഏത് വിധേനയും ക്രമീകൃതമായിട്ടിത് പഠിക്കുവാൻ, നിങ്ങൾക്ക് ഏതെങ്കിലും ആഴ്ച വരാൻ കഴിയാതെ പോയാൽ അത് പ്രശ്നമല്ല, കാരണം മനുഷ്യരാണ്, നമുക്ക് കണ്ടമാനം തിരക്കുകളുണ്ട്. പക്ഷേ ഇന്ന കാരണം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയില്ല, ഇന്ന് എന്നോട് നമ്മുടെ കോട്ടയത്തുള്ള സജി പാർഷേ വൈഫ് പാർഷേ എനിക്കിന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, എനിക്ക് ക്ലാസ് അയച്ചു തരണം. നല്ലൊരു മാതൃകയാണ്. ഓക്കെ, മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു ശബ്ദവും ഉണ്ടായി. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ സ്നാനം കഴിഞ്ഞ ഉടനെ, യേശുക്രിസ്തു സ്നാനം വെള്ളത്തിൽ നിന്ന് പൊന്തിയ ഉടൻ തന്നെ അവിടെ വെച്ച് അഭിഷേകം നടക്കുകയാണ്. ഇവിടെ നമുക്കത് അഭിഷേകമാണെന്ന് കാണാൻ കഴിയുന്നില്ല. അഭിഷേകം എന്ന പദം അവിടെ എടുത്തുദ്ധരിച്ചിട്ടില്ല. പക്ഷേ അഭിഷേകമാണ് ഇവിടെ നടന്നതെന്ന് എടുത്തുദ്ധരിക്കുന്ന ഒരു വാക്യം ഞാൻ ഓർപ്പിച്ചിരുന്നു. നിങ്ങളുടെ ഓർമ്മ കൂടെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാകിയാൽ ഞാൻ ചിന്തിക്കുന്നു, നിങ്ങൾ ആരിലും ഒരാൾ പറയും ആ വാക്യം എവിടെയാണ് കിടക്കുന്നതെന്ന്. പറഞ്ഞില്ലെങ്കിൽ എൻ്റെ 50% വീര്യം അപ്പൊ തന്നെ പോകും. കർത്താവേ, പ്രവൃത്തിയുടെ പുസ്തകം 10:38 നസ്രയനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും അഭിഷേകം ചെയ്തു. അപ്പം ഇവിടെയാണ് ആ അഭിഷേകം നടക്കുന്നത്, രാജകീയ അഭിഷേകം നടക്കുകയാണ്. ഒരു രാജാവിനെ അഭിഷേകം ചെയ്യുന്ന, അഭിഷേകത്തെ പറഞ്ഞ പദമാണ് രാജകീയ അഭിഷേകം.
രാജാതിരാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ കർത്താവിൻ്റെ മേലുള്ള രാജകീയ അഭിഷേകം നടക്കുന്ന സമയമാണിത്. മത്തായി 3:16-17. ഇനി നമുക്കവിടെ കാണാൻ പറ്റുന്നൊരു കാര്യം, പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ യേശുവിൻ്റെ മേൽ വന്നു. അപ്പോൾ സത്യത്തിൽ യേശുവിൻ്റെ മേൽ ആത്മാവ് ഉണ്ടായിരുന്നില്ലേ? യേശുവിൽ ആത്മാവ് ഉണ്ടായിരുന്നില്ലേ? നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 1:35 അതിന് ദൂതൻ, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ദൈവദൂതൻ മറിയത്തോട് വന്ന് പറഞ്ഞ വാക്കാണ് ഈ വാക്യം. നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരും, നിന്റെ അകത്ത് ക്രിസ്തു ഉരുവാക്കപ്പെടും. അപ്പം ആത്മാവ് വന്നതിനാലല്ലേ യേശുക്രിസ്തു ഉരുവാക്കപ്പെട്ടത്? അപ്പോൾ യേശുക്രിസ്തു ഉരുവാക്കപ്പെട്ടത് മറിയത്തിൻ്റെ അകത്ത് ഉരുവാക്കപ്പെട്ടത് ആത്മാവിനാലല്ലേ? അപ്പോൾ അന്ന് ആത്മാവില്ലായിരുന്നോ? അന്ന് ആത്മാവിനാൽ തന്നെയല്ലേ യേശു ഉരുവാക്കപ്പെട്ടത്? അപ്പോൾ പിന്നെയും പരിശുദ്ധാത്മ വന്നപ്പോൾ രണ്ടാത്മാവുണ്ടോ, അതോ രണ്ടും ഒന്നാണോ, രണ്ടും രണ്ടാത്മാവാണോ? ഇങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ അകത്ത് ഉണ്ടാകാം. നിങ്ങൾ ചിന്തിച്ചില്ലെങ്കിലും നിരൂപകന്മാർ ചിന്തിക്കും, വിമർശകന്മാർ വിമർശിക്കും. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് ഒരു സൂചകം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ദൈവിക ട്രിയൂണിറ്റിയിലെ 3 ആളത്വങ്ങളെ നാം ചിന്തിക്കുമ്പോൾ നമുക്ക് തത്തുല്യമായി ചിന്തിക്കരുത്. ഞാനിപ്പോൾ തൃശ്ശൂർ നെല്ലിക്കുന്ന വീട്ടിലിരുന്നു കൊണ്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങളുടെ ഒറ്റയാളുടെ വീട്ടിൽ ഞാനില്ല, എൻ്റെ ശബ്ദവും ഇല്ല. എന്നാൽ ദൈവിക ട്രിയൂണിറ്റിയിലെ 3 ആളത്വങ്ങളുടെ പ്രത്യേകത, അവർ പരസ്പരാധിവാസമുള്ളവരാണെന്ന് മാത്രമല്ല, അവർ സർവവ്യാപികളാണ്. ഞാൻ അതിന് നിങ്ങൾക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഒരു പദം കൂടെ പറഞ്ഞു തരാം. മഹത്വത്തിൻ്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളുടെ അകത്തിപ്പോഴുണ്ടോ? നിങ്ങളുടെ അകത്തുണ്ടോ? നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു ഉണ്ടോ? ഉണ്ട്. അപ്പോൾ തന്നെ യേശു ക്രിസ്തു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നുണ്ടോ? അപ്പോൾ രണ്ട് ക്രിസ്തു ഉണ്ടോ? യേശു ക്രിസ്തു പിതാവിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു, പുനരുദ്ധാന ശരീരത്തിലിരിക്കുന്നു. അപ്പോൾ തന്നെ നമ്മുടെ അകത്തും ഇരിക്കുന്നു. നമ്മുടെ അകത്ത് എപ്പോഴാണ് വന്നത്? നമ്മുടെ അകത്ത് വന്നത് നാം രക്ഷിക്കപ്പെട്ടപ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവായ യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വന്നു. ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വന്നു, ആത്മാവായിട്ട് വന്നു. റിസറക്ഷൻ ബോഡിയിലല്ല യേശു ക്രിസ്തു നമ്മുടെ ആത്മാവിൽ വസിക്കുന്നത്, പുനരുദ്ധാന ശരീരത്തിലല്ല. പുനരുദ്ധാന ശരീരത്തിൽ യേശു ക്രിസ്തു വസിക്കുന്നത് സ്വർഗത്തിലാണ്. അപ്പോൾ ക്രിസ്തു സ്വർഗത്തിലും ഉണ്ട്, ക്രിസ്തു നമ്മുടെ അകത്തും ഉണ്ട്. ഇനി 2-3 പറഞ്ഞ നാമത്തിൽ എവിടെ കൂടിയാൽ അവരെ നടുവിൽ പ്രത്യക്ഷപ്പെടും. അപ്പോൾ അവിടെ പ്രത്യക്ഷനാകും, പുനരുദ്ധാന ശരീരത്തിൽ നമ്മുടെ നടുവിൽ അവൻ പ്രത്യക്ഷനാകും. എന്നാൽ പാതാളത്തിൽ നീ പോയി ഒളിച്ചാലും എൻ്റെ ആത്മാവ് അവിടെയുണ്ട്. സർവവ്യാപിയായ അവൻ എല്ലായിടത്തും ഉണ്ട്. അവനെ സ്വീകരിക്കുന്നവരകത്തവൻ വസിക്കുന്നു, എൻ്റെ നാമത്തിൽ കൂടുമ്പോൾ അവരെ നടുവിൽ വസിക്കുന്നു. ഇപ്പോൾ പിതാവിൻ്റെ വലത്തുഭാഗത്ത് അവനുണ്ട്. അപ്പം 4 തലത്തിലുള്ള യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത നമുക്ക് മിനിമം ഇപ്പം കണ്ടു, ശരിയായോ? ഇതുപോലെ തന്നെ യേശു ക്രിസ്തു ഉരുവാക്കപ്പെട്ടത് ആത്മാവിനാലാണ്. എന്നാൽ യേശു ക്രിസ്തുവിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ മേൽ ആത്മാവ് വരികയായിരുന്നു. അത് ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 61:1, യെശയ്യാവിൻ്റെ പുസ്തകം 42:1, സങ്കീർത്തന പുസ്തകം 45:7. 3 വാക്യങ്ങൾ പെട്ടെന്ന് വായിച്ചു വിട്ടാൽ നമുക്ക് വേഗത്തിൽ ആ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരാം. യെശയ്യാവ് 61:1. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്ക കൊണ്ട് യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. കണ്ടോ? അപ്പോൾ എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ. അപ്പോൾ അഭിഷേകം എന്തിനാണ്? അഭിഷേകം ശുശ്രൂഷയ്ക്കാണ്. അഭിഷേകത്തിന് 12 വിധ ലക്ഷണങ്ങൾ നമുക്ക് അവിടെ കാണാം. അഭിഷേകം ശുശ്രൂഷയ്ക്കാണ്, അകത്ത് ഉരുവാക്കപ്പെടുന്നത് നമ്മെ വളർത്താനാണ്. രണ്ടും രണ്ടാണ്. നിങ്ങളുടെ അകത്ത് ക്രിസ്തു വന്നത് നിങ്ങളെ യേശുവിനെ പോലെയാക്കാനാണ്. നിങ്ങളുടെ അകത്ത് ക്രിസ്തു, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ടപ്പോൾ ജീവിപ്പിക്കുന്ന ആത്മാവായി ക്രിസ്തു നിങ്ങളുടെ അകത്ത് വന്നത് നിങ്ങളെ ക്രിസ്തുവിനോളം നീതിയിൽ നിങ്ങളെ വളർത്താനാണ്.
നീതിയിൽ നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ മേൽ വരുന്നതുമാണ് അഭിഷേകം. അഭിഷേകം ശുശ്രൂഷിക്കുകയാണ്. രണ്ടും രണ്ടാണ് കേട്ടോ. നിങ്ങളുടെ അകത്ത് യേശുക്രിസ്തു വന്നിരിക്കുന്നു, ജീവിപ്പിക്കുന്ന ആത്മാവ് വന്നിരിക്കുന്നു. നീതിയുടെ വെളിപ്പാട് നിങ്ങളുടെ അകത്ത് തുറക്കുമ്പോൾ നിങ്ങളുടെ ആത്മാവ് ജീവനാകും. ആത്മാവ് ജീവനാകും. ആത്മാവ് ജീവനാകുമ്പോൾ മുതൽ നിങ്ങളുടെ അകത്ത് യേശു രൂപപ്പെടാൻ ആരംഭിക്കും. യേശു രൂപപ്പെടാൻ ആരംഭിക്കും. യേശു രൂപപ്പെടാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ നീതിയിൽ വളരും. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നു നമുക്ക് ഉചിതമാണ്. നീതിയിൽ നിങ്ങൾ വളരും. നീതിയിൽ വളരുമ്പോഴാണ് അഭിഷേകത്തിന്റെ ക്ലൈമാക്സ് ഹയർ ലെവൽ വെളിപ്പെടുന്നത്. അതുവരെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാം, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ അനോയിന്റിങ്ങിന്റെ ഹയർ ലെവൽ വെളിപ്പെടുന്നത് നിങ്ങൾ നീതിയിൽ പെർഫെക്റ്റ് ആകുമ്പോഴാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 45:7 വായിച്ച് സങ്കീർത്തനം 45:7 അവിടെ അതുണ്ട്. നീ നീതിയെ ഇഷ്ടപ്പെട്ടു, ദുഷ്ടതയെ ദ്വേഷിക്കുന്നു, അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്തു. കണ്ടോ, ആനന്ദ തൈലത്താൽ നിന്നെ അഭിഷേകം ചെയ്തു. എന്തുകൊണ്ടാണ്? നീ ദുഷ്ടതയെ ദ്വേഷിച്ചു. എന്തിനെ ഇഷ്ടപ്പെട്ടു? ദൈവത്തിന്റെ റൈച്ചസ്നെസ്സിനെ ഇഷ്ടപ്പെട്ടു, ദൈവത്തിന്റെ നീതിയെ ഇഷ്ടപ്പെട്ടു. കണ്ടോ, അപ്പൊ നീതിയുടെ വെളിപ്പാട് നമ്മുടെ സ്പിരിറ്റിനെ തുറക്കും. ഒടുവിൽ നമ്മിൽ അവന്റെ മുഴുവൻ നീതിയും നിവർത്തിക്കും. റോമർ 8:4 ജഡത്തെയല്ല ആത്മാവിനെ അത്രയും അനുസരിച്ച് മടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവർത്തിയാകേണ്ടതിന് തന്നെ. നിങ്ങളിൽ ഓരോരുത്തരിലും, നിങ്ങളുടെ ഓരോരുത്തരുടെ അവയവങ്ങളിൽ, നിങ്ങളുടെ ശരീരങ്ങളിൽ, നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവനീതിയുടെ പെർഫെക്ഷൻ തുറന്നു വരും. അപ്പോഴാണ് ദൈവാത്മാവ് നിങ്ങളെ ദൈവം അയക്കാൻ പോകുന്ന ഉണർവിനകത്ത് പുത്രന്മാരായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. സ്തോത്രം. ഇത് അഭിഷേകമാണ്, അഭിഷേകത്തിന്റെ ലക്ഷണമാണ്. 61:1 അപ്പോൾ മേൽ വരുന്നത് അഭിഷേകമാണ്. ഇനി 42:1 യെശയ്യാവ് 42:1 വായിക്കുമ്പോൾ അതും അവിടെ കാണാം. യെശയ്യാവ് 42:1 ഇതാ ഞാൻ താഴ്ന്ന എന്റെ ദാസൻ, എന്റെ ഉള്ളം പ്രസാദിക്കുന്ന എന്റെ വൃതൻ, ഞാൻ എന്റെ ആത്മാവിനെ അവന്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ചയുണ്ടാക്കുകയില്ല, തെരുവീതി തന്റെ ശബ്ദം കേൾപ്പിക്കുകയുമില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കള. യേശുവിന്റെ ശുശ്രൂഷ പറയാണ്, ചതഞ്ഞ ഓട ഒടിക്കാത്തവൻ, പുകയുന്ന തിരി കെടുത്തിക്കളയാത്തവൻ. അപ്പോൾ യെശയ്യാവ് 42, യെശയ്യാവ് 61 യേശുവിന്റെ ശുശ്രൂഷ അഭിഷേകത്തിന്റെ ലക്ഷണങ്ങളായ ശുശ്രൂഷ പറയുകയാണ്. കണ്ടോ, അപ്പോൾ മറിയത്തിന്റെ അകത്തിരിക്കുമ്പോൾ ഉരുവാക്കപ്പെട്ടത് നീതിയിൽ വളരാൻ, പുത്രത്വത്തിൽ വളരാൻ. പുത്രത്വത്തിൽ വളർന്ന് ഹൂയോസ് ആയവന്റെ മേൽ ആത്മാവ് വന്നത് പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ വന്നത്. പ്രാവായിട്ടല്ല, പ്രാവെന്ന പോലെ ദേഹരൂപത്തിൽ വന്നത് ദൈവാത്മാവ് പ്രാവെന്ന പോലെ. കണ്ടോ, ആ പദം ശ്രദ്ധിക്കണം കേട്ടോ. പ്രാവായിട്ടല്ല, പ്രാവെന്ന പോലെ. ഒരു അലങ്കാരം പറയുകയാണ് അവിടെ. അതിന്റെ വിശദാംശങ്ങൾ, വിശദീകരണങ്ങൾ ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ പല സന്ദർഭങ്ങളിലായിട്ട് അത് പറഞ്ഞതാണ്. അപ്പോൾ മത്തായി 3:16 നിവർത്തിയാണ്, സോറി, യെശയ്യാവ് 61:1 42:1 സങ്കീർത്തനം 45:7 ഇതിന്റെ നിവർത്തിയാണ് മത്തായി 3:16. ഓക്കെ. ഇനി പരിശുദ്ധാത്മാവ് യേശുവിന്റെ മേൽ വന്നത് പ്രാവെന്ന പോലെയാണ്, പ്രാവെന്ന പോലെയാണ്. എന്തിനാണ് പ്രാവെന്ന പോലെ എന്നൊരു അലങ്കാരം അവിടെ പറഞ്ഞിരിക്കുന്നത്? പ്രാവ് പക്ഷികളിൽ ഏറ്റവും സൗമ്യതയുള്ള ജീവിയാണ് പ്രാവ്. 2, ഏകാന്തത ഇഷ്ടപ്പെടുന്ന ജീവിയാണ് പ്രാവ്. 3, ഒരു സമയത്ത് ഒന്നിലേക്ക് മാത്രം ശ്രദ്ധിക്കുന്ന പക്ഷിയാണ് പ്രാവ്. അതിനകത്ത് നമുക്ക് 2 പ്രധാനമായിട്ട് നമുക്ക് എടുക്കാം. 1, സൗമ്യതയുടെ അടയാളമാണ് പ്രാവ്. 2, ഒരു കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്ന ജീവിയാണ് പ്രാവ്, പക്ഷിയാണ് പ്രാവ്.
അഭിഷേകം ഒരു വ്യക്തിയുടെ മേൽ ശക്തിപ്പെടാൻ തുടങ്ങിയാൽ ആ വ്യക്തി പിന്നെ ശ്രദ്ധിക്കുന്നത് ദൈവത്തിന്റെ ഹിതത്തിൽ മാത്രമായിരിക്കും. പരിശുദ്ധാത്മാവിനാലുള്ള അഭിഷേകത്തിന്റെ ഹയർ ഇല്ല നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ തുടങ്ങിയാൽ പിന്നെ നിങ്ങളുടെ ഒറ്റ ലക്ഷ്യം ദൈവത്തിന്റെ സമ്പൂർണ്ണ ഹിതം മാത്രമായിരിക്കും. ഞാൻ ഇപ്പൊ പറഞ്ഞ ആശയം നിങ്ങളുടെ അകത്ത് കയറുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വീക്ഷണത്തെ, നിങ്ങളുടെ ലക്ഷ്യത്തെ, നിങ്ങളുടെ പർപ്പസിനെ, നിങ്ങളുടെ ജീവിതത്തെ ദൈവഗതത്തിൽ മാത്രം നിങ്ങൾ സെറ്റ് ചെയ്യാൻ തുടങ്ങും. ഹലോ, എനിക്കറിയില്ല ഞാൻ അതെങ്ങനെ വിശദീകരിക്കുമെന്ന് എനിക്കറിയില്ല. അഭിഷേകം നിങ്ങൾ ശക്തിപ്പെട്ടാൽ പിന്നെ നിങ്ങളുടെ ലക്ഷ്യം, അതുവരെ നമുക്ക് പല ആഗ്രഹം ഉണ്ടായിരിക്കും, നമുക്കൊന്ന് പേരെടുക്കണമെന്നോ ഒന്ന് നമുക്കൊരാളാകണമെന്നോ നമ്മുടെ മിനിസ്ട്രി ഒന്ന് തെളിയിക്കണമെന്നോ എല്ലാവരും നമ്മളെ മാനിക്കണമെന്നോ എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കണമെന്നോ. മനുഷ്യരെന്ന നിലയിൽ പല വിധത്തിലുള്ള ഘടനകൾ നമ്മുടെ അകത്ത്, ചിന്തകൾ നമ്മുടെ അകത്ത് വരാം. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ ഹയർ റിലം തുറക്കാൻ തുടങ്ങിയാൽ, പരിശുദ്ധാത്മാവിന്റെ മാനിഫെസ്റ്റേഷൻ വ്യക്തിപരമായി വ്യക്തിത്വമായി വെളിപ്പെടാൻ തുടങ്ങിയാൽ, പിന്നെ നിങ്ങൾ പറയും എനിക്കൊന്നും ആകണ്ട, എനിക്ക് ആരും ആകണ്ട, എന്നെ ആരും അറിയണ്ട. നിങ്ങൾ അവിടെ ചെറുതാകാൻ തുടങ്ങും. നിങ്ങൾ പറയും എനിക്ക് പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിവർത്തിച്ചാൽ മതി, എന്നെ ആരും അറിയണ്ട, എൻ്റെ ശുശ്രൂഷ ആരും അറിയണ്ട, നന്നായെന്ന് പറയണ്ട, നല്ലതാന്ന് പറയണ്ട, ഭയങ്കര കഴിവുള്ള ആളാന്ന് പറയണ്ട. എന്നിലേക്കല്ല, നിങ്ങൾ പിതാവിലേക്ക് മുഴു ശ്രദ്ധയും ജനത്തിന്റെ തിരിക്കുന്നവരായി മാറും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വ്യക്തിപരമായിട്ട് പ്രദർശിപ്പിക്കപ്പെടാൻ തുടങ്ങിയാൽ, വ്യക്തിത്വ എൻകൗണ്ടർ ഉണ്ടാകാൻ തുടങ്ങിയാൽ, നിങ്ങൾ ആഗമാനമായിട്ട് തിരിയാൻ തുടങ്ങും. അത് മനസ്സിലാകുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. അവിടെയും സംശയങ്ങളൊന്നും വരാൻ സാധ്യതയില്ലാത്തതിനാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ ദൈവാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. ഒന്ന് വായിച്ചു, മൂന്നാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങൾ വായിച്ച് 4:1 നമുക്ക് പ്രവേശിക്കാം. മൂന്നാം അധ്യായത്തിൻ്റെ 16-17, 4:1 വാക്യം ഒന്ന് വായിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി, അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദവും ഉണ്ടായി. സ്വർഗത്തിൽ നിന്ന്, അടുത്തതാണ്, അഭിഷേകം കഴിഞ്ഞ ഉടനെ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടാകുന്നു, ഇവൻ എൻ്റെ പ്രിയ പുത്രൻ. ആത്മാവ് സംസാരിക്കുന്നു, ആത്മാവ് ഇറങ്ങി വന്ന് വസിക്കുന്നു, പിതാവ് സംസാരിക്കുന്നു. ഇനി നമ്മൾ പ്രധാനപ്പെട്ട പാഠത്തിലേക്ക്, ഇവിടെയാണ് അഭിഷേകം നടക്കുന്നത് കേട്ടോ. നിങ്ങളുടെ മേൽ നിങ്ങളുടെ ആത്മീക വളർച്ചയിൽ, ഈ ദൈവവചനം മുഴുവൻ നമ്മൾ പഠിക്കുന്ന അതിനാണ്. 4 വർഷമായിട്ടും നിരന്തരം നമ്മൾ സൂമിനകത്ത് കൂടി ഇത് പഠിപ്പിക്കാനുള്ള കാരണം, എവിടെ കിട്ടിയാലും, സൂമിനകത്ത് മാത്രമല്ല കേട്ടോ, ഒരാളെ കിട്ടിയാൽ, എനിക്ക് അല്പം തൊണ്ടയുണ്ടെങ്കിൽ ഞാനിത് പഠിപ്പിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. എന്തിനാ, ഒരു വലിയ പ്രശ്നമായിട്ട് ഒരാൾ എന്നെ വിളിച്ചാൽ കുറച്ച് കഴിയുമ്പോൾ ആള് പറയും, പക്ഷേ എനിക്ക് വചനം പഠിക്കണമെന്ന് പറയും. ഇന്നലെ വരെ ഉണ്ടായത് ഇന്നലെ മറ്റൊരു സമൂഹം, അല്ലെങ്കിൽ ക്രിസ്ത്യനിൽ തന്നെ മറ്റൊരു വിഭാഗത്തിലുള്ള ഒരു വ്യക്തി ഒരു വലിയ പ്രശ്നം പറയാൻ വേണ്ടി വിളിച്ചതാണ്. കരഞ്ഞാണ് സംസാരിക്കുന്നത്. കുറച്ചു നേരം സംസാരിച്ചപ്പോൾ ആളെന്ന് പറഞ്ഞു, പക്ഷേ എങ്ങനെയാണ് വചനം പഠിക്കുക, എനിക്കിത് പഠിക്കണം. കണ്ടോ, അവരെ പ്രശ്നം മറക്കാൻ തുടങ്ങി, അവരെ വേവന മറക്കാൻ തുടങ്ങി. ഞാൻ വേവന മറക്കാൻ ഒന്നും പറഞ്ഞില്ല, ബൈബിൾ ഇത്ര മാധുര്യമാണെന്ന് പറയാൻ തുടങ്ങി. ഞാൻ അവരോട് FS ലേഖനം 1 വായിക്കാൻ പറഞ്ഞിട്ടുണ്ട്, വായിച്ചിട്ട് എന്ത് മനസ്സിലായി എന്ത് മനസ്സിലായില്ല എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ നിന്ന് അടുത്ത ഒരു വ്യക്തി കൂടെ ക്രിസ്തുവിലേക്ക് തിരിയാൻ പോവുക, മനസ്സിലാകുന്നുണ്ടോ? അപ്പം വേദപുസ്തകം നമ്മൾ ബൈബിളല്ല ആദ്യം പറഞ്ഞവരോട്, അവരെ അവസ്ഥകളുടെ മടിവിൽ ഒരു ദൈവം ഉണ്ടെന്ന് പറയാൻ തുടങ്ങി, ആ ദൈവം പ്രവർത്തിക്കുന്ന പ്രവർത്തന വിധം പറയാൻ തുടങ്ങി. ഓക്കെ, ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വസിക്കുമ്പോൾ ദൈവ ശബ്ദം കേൾക്കാൻ തുടങ്ങും. അതെല്ലാം കൂടെ ഒരുമിച്ച് നടക്കുകയാണ്. സ്വർഗം തുറക്കുന്നു, നീതി വെളിപ്പെടുന്നു, സ്വർഗം തുറക്കുന്നു, ആത്മാവ് വന്ന് വസിക്കുന്നു, പിതാവ് സംസാരിക്കുന്നു. ഇനി നമ്മൾ
വളരെ ഗൗരവമുള്ള പ്രായോഗിക തലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. രാജകീയ അഭിഷേകം നിങ്ങളുടെ മേൽ തുറന്നാൽ നിങ്ങൾക്കൊരു രാജകീയ പരിശോധനയുണ്ട്. ഹലോ, ഉണർവിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. രാജ്യങ്ങൾ ദൈവത്തെങ്കിലേക്ക് തിരിയാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. പട്ടണങ്ങൾ തിരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷെ അറിയാതെ പോകുന്നൊരു കാര്യം, എന്തുകൊണ്ടാണ് ദൈവം ഈ ഉണർവ് താമസിപ്പിക്കുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ അത് വെളിപ്പെടാത്തത്? എല്ലാവരും അഭിഷേകത്തെ കുറിച്ച് പറയും, ആത്മാവിനെ പ്രാപിക്കാൻ പറയും, ഇപ്പൊ പിടിച്ചു എന്ന് പറയും. ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഞാനൊന്നും വിമർശന ആത്മാവിനല്ല പറയുന്നത്. എന്നെ മനസ്സിലാക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് അബദ്ധം പറ്റും. എന്നെയല്ല, എന്റെ അകത്തുള്ള ആത്മാവിനെ മനസ്സിലാക്കണം. ഞാനൊരു കാര്യം വിമർശിക്കുന്നത് ആ വിമർശനാത്മകമായിട്ട് അവരെ അവഹേളിക്കാനല്ല, അവനകത്തൊരു ട്രൂത്ത് പുറത്തു കൊണ്ടുവരാനാണ്. നിങ്ങൾ ഒരു രാജ്യത്തെയോ പട്ടണത്തെയോ ദേശത്തെയോ ഒരു വ്യക്തിയെയോ നേടുന്നവരാകണമെങ്കിൽ നിങ്ങൾ റൈച്ചസ്നെസ്സിൽ വളരണം. നിങ്ങളുടെ മേലെ അഭിഷേകം തുറക്കണം. ആ അഭിഷേകത്തിന് പല റിലവുണ്ട്, പല തലമുണ്ട്. അഭിഷേകത്തിന് രാജകീയ താഴ്ന്നു പിടിച്ചു, പൗരോഹിത്യ അഭിഷേകമുണ്ട്, പ്രവാചക അഭിഷേകമുണ്ട്, രാജകീയ അഭിഷേകമുണ്ട്. രാജകീയ അഭിഷേകം തുറന്നാൽ രാജകീയ ടെസ്റ്റ് വരും. ആ ടെസ്റ്റ് ജയിച്ചാൽ നിങ്ങൾക്ക് ദേശങ്ങളെ തൊടാം, ദേശങ്ങളെ തൊടാം. ദേശങ്ങളെ തൊടണമെങ്കിൽ രാജകീയ അഭിഷേകം മാത്രം പോരാ. ശ്രദ്ധിക്കണം, നമ്മളെല്ലാം അഭിഷേകത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ശക്തിയെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ഇരട്ടി ഭംഗിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്. പക്ഷേ പരാജയപ്പെടാൻ കാരണം നിങ്ങൾ ടെസ്റ്റിനെ കുറിച്ച് കേൾക്കുന്നില്ല, പരിശോധനയെ കുറിച്ച് നിങ്ങൾ പഠിക്കുന്നില്ല. നമ്മൾ അടുത്ത ഒന്നോ രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ, എനിക്ക് തോന്നുന്നു രണ്ടോ മൂന്നോ ക്ലാസ്സുകൾ, പരിശോധന എന്ന വിഷയം വരും. ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ, ആരോ വീഡിയോ ഓഫ് ചെയ്തു പോയി. ചിലപ്പോ ഈ ബൈബിൾ ക്ലാസ് ആണ് കേട്ടോ ഇത്, നിങ്ങളെ പഠിക്കേണ്ട കാര്യമാണ്. അല്ല സോറി കേട്ടോ, ഞാൻ എനിക്കിതിങ്ങനെ ഈ നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പം ഇതിങ്ങനെ ട്വിസ്റ്റാണ്. എനിക്ക് ആരോ ഓഫാകുന്ന ഓണാകുന്ന എനിക്ക് അറിയില്ല. വീഡിയോ ഓൺ ചെയ്യാതിരിക്കുന്നവർ നിങ്ങൾ ഓൺ ചെയ്ത് വരുന്നത് നല്ലതാണ്, കാരണം ഇത് ക്ലാസ്സാണ്, നിങ്ങളെ കണ്ടുപിടിപ്പിക്കാനാണ് എനിക്ക് ഇഷ്ടമെന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. ഓക്കെ, പുതുതായി വന്നവരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അവർക്കായിട്ടും സ്തോത്രം ചെയ്യുകയാണ്. ഓക്കെ, അപ്പം നമ്മൾ രാജകീയ ടെസ്റ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ദൈവം നിങ്ങൾക്ക് ഇവിടെ ഒന്നാമത്തെ കാര്യം, ഒരു ടെസ്റ്റ് നിങ്ങൾ ജയിക്കണമെങ്കിൽ നിങ്ങൾ സെലക്റ്റഡ് ആണ് എന്ന വെളിപ്പാടുണ്ടാകണം നിങ്ങളുടെ അകത്ത്. നിങ്ങൾ സെലക്റ്റഡ് ആണ്, നിങ്ങൾ സെലക്റ്റഡ് ആണ്. നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരല്ലെങ്കിൽ, തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്നുള്ള വെളിപ്പാടില്ലെങ്കിൽ നിങ്ങൾക്കിത് ജയിക്കാൻ ഭയങ്കര പാടായിരിക്കും. നിങ്ങൾ സെലക്റ്റഡ് ആണ്, നിങ്ങൾ സെലക്റ്റഡ് ആണ്. ലോകസ്ഥാപനത്തിന് മുമ്പ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ വാക്യം എഫേസ്യ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ മൂന്ന് നാല് വാക്യമാണ്. കണ്ടമാനം ആവർത്തി വായിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ വാക്യം വായിക്കുന്നില്ല. സെലക്റ്റഡ് ആയ നിങ്ങളെ ദൈവം വളർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഈ വചനത്തിലൂടെയൊക്കെ ദൈവാത്മാവ് നിങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വചന പഠനത്തിലൂടെ ദൈവാത്മ നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തുവിനെ വളർത്തുന്നുണ്ട്. നിങ്ങളുടെ അകത്തുള്ള ആത്മ മനുഷ്യൻ വളരുന്നുണ്ട്. വളർന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു അപ്പോയിൻമെന്റ് ഉണ്ട്, ഒരു കൂട്ടിമുട്ടലുണ്ട്, ഒരു നിശ്ചയമുണ്ട്, അല്ലെങ്കിൽ അടുത്തൊരു ഹയർ ഇലത്തിലേക്ക് പ്രവേശിക്കാനുള്ള പരിശോധനകൾ ആരംഭിക്കുന്ന ഒരു കൂട്ടിമുട്ടലുണ്ട്. യേശു ക്രിസ്തു സെലക്റ്റഡ് ആയി, അവൻ ആത്മാവിൽ വളർന്നു. ആത്മാവിൽ വളർന്ന വാക്യം ഞാൻ പറഞ്ഞില്ല അല്ലേ. യേശു ക്രിസ്തു സ്വർഗത്തിൽ വെച്ചാണ് കേട്ടോ അവര്, പിതാവാം ദൈവം, പുത്രനാം ദൈവം, പരിശുദ്ധാത്മാവാം ദൈവം കൂടെ ചേർന്നാണ് ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത്. യെശയ്യാവിന്റെ പുസ്തകം ആറാം അധ്യായത്തിൽ നിന്ന് ഞാനത് പണ്ടൊരിക്കൽ ഓർപ്പിച്ചിട്ടുള്ളതാണ്. ഇനി നമ്മൾ യേശു ക്രിസ്തു നിയോഗിക്കപ്പെട്ട് ഭൂമിയിലേക്ക് വന്നു, താൻ തന്നെ സമർപ്പിതനായി ഭൂമിയിലേക്ക് വന്നു. ആത്മാവിൽ അവൻ വളർന്നു, ആത്മാവിൽ അവൻ ജനിച്ച്, അവൻ ആത്മാവിൽ വളർന്നു. വളർച്ചയും ആത്മാവിലാണ്, ജനനം മാത്രമല്ല, ആത്മാവിൽ അവൻ ബലപ്പെട്ടു. വാക്യം ലൂക്കോസ് 2:20, 2:40, ഇതൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു പോയാൽ മതി. പക്ഷെ ഞാനിതിങ്ങനെ പഠിപ്പിക്കാൻ കാരണം, വാക്യങ്ങൾ പറഞ്ഞു വായിപ്പിക്കാൻ കാരണം, നിങ്ങൾ ആർക്കെങ്കിലും ക്ലാസ് എടുക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാം.
നിങ്ങളുടെ വീട്ടിൽ ഒരാൾ വരുന്നു, രണ്ടു പേര് വരുന്നു, നാല് പേര് വരുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ വീട്ടിൽ ഇതേ വാക്യം, അയ്യോ അപ്പൊ സജി പാഷ പഠിപ്പിച്ച കാര്യമായതുകൊണ്ട് നിങ്ങൾ പഠിപ്പിച്ചാൽ അത് കോപ്പി, ഏ നമ്മൾ പൗലോസിനെ തൊട്ട് കോപ്പി അടിക്കുകയാണ്, പൗലോസിനെ കോപ്പി അടിച്ചാണ് നമ്മുടെ ആൾക്കാർ മുഴുവൻ ഈ പരുവത്തിലായത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്കിത് കൃത്യമാണെന്ന് ബോധ്യപ്പെടുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിപ്പിക്കാം. ഇനി നിങ്ങൾക്ക് ഞാനീ പഠിപ്പിക്കുന്നതിനോട് കൂടെ മറ്റു ചിലരിൽ നിന്ന് കിട്ടിയോ അതും കൂടെ ചേർത്ത് പഠിപ്പിക്കാം. നിങ്ങൾക്ക് ദൈവാത്മ വെളിപ്പെടുത്തുന്നോ ചേർത്ത് പഠിപ്പിക്കാം. ഞാൻ എൻ്റെ ദീർഘവർഷങ്ങളിലെ പല തലത്തിലുള്ള പ്രാർത്ഥനകളും ദൈവം എൻ്റെ അകത്ത് തുറന്ന വെളിപ്പാടുകളും, അഭിഷക്തന്മാർ ഈ ആൾക്കാർ ട്രഡീഷണൽ ആൾക്കാർ കുറ്റം പറയാറുണ്ട്, എനിക്ക് ട്രഡീഷണലുള്ള ദൈവദാസന്മാരിൽ നിന്നാണ് ഇതിൻ്റെ ബേസ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. പലപ്പോഴും ഈ ഉപരിമണ്ഡലത്തിലെ ചലനങ്ങളുടെ പുറകിൽ നടക്കുന്നവർ പലപ്പോഴും ബേസ് തെറ്റിപ്പിടിപ്പിക്കാറുണ്ട്. നല്ല ബേസ് വേണം നമുക്ക്, മെച്ചം നിങ്ങൾ എന്ത് വന്നാലും തെറ്റിപ്പോകില്ല. ഓക്കെ, തെറ്റിച്ച് കളയാവുന്ന പൈശാചികന്റെ സമ്മർദ്ദങ്ങൾ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാം. കൃത്യമായൊരു ടീച്ചിങ് നിങ്ങൾക്കുണ്ടായിരിക്കണം. ഉണർവുണ്ടായി കഴിയുമ്പോൾ, നിങ്ങൾ ഉണർവുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ആവോ, ഉണർവുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാസ്റ്റർമാർ കുറയും. നിങ്ങളുടെ പാസ്റ്റർമാരെ കൊണ്ട് ഇതൊന്നും മടക്കാൻ പോകുന്നില്ല. ഹലോ, ഉണർവുണ്ടാകുന്നു. ഞാൻ തൃശ്ശൂരിലെ കാര്യം പറയാം. 400,000 വിശ്വാസികൾ കർത്താവിലേക്ക്, ഞാൻ എന്തോ ചെയ്യും പറ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴുള്ള 150 എണ്ണത്തെ 200 എണ്ണത്തെ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ ഇനി ചെയ്യാനുള്ളത് ആരാ? ചെയ്യാനുള്ളത് ഇപ്പോ ഇത് ആരാ പഠിക്കുന്നേ? അവരെ ഏൽപ്പിക്കുക, എന്നിട്ട് അവരെ കോർഡിനേറ്റ് ചെയ്യുക, അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. അപ്പൊ നിങ്ങളുടെ അകത്ത് ഈ വെളിപ്പാടുണ്ടാകണം. നിങ്ങൾ ഇപ്പോൾ ഇത് പഠിക്കുന്നത് വെറുതെയല്ല, ഒരു ഉണർവിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കും. ഉപയോഗിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവീശുമ്പോൾ ശക്തി തുറക്കുന്നത് മാത്രമല്ല, ശക്തി ദൈവം തുറക്കും, അത്ഭുതങ്ങൾ നടക്കും, മരിച്ചവർ ഉയർക്കും. പക്ഷെ അവരെ വേർഡ് പഠിപ്പിക്കണം. അവർ വേർഡിനാലാണ് അവർ വളരുന്നത്. കണ്ടമാനം പ്രശ്നങ്ങളുടെ അകത്താണ് ജനം. മരിച്ചവർ, ഇപ്പൊ നമ്മുടെ കുറച്ചു നേരത്ത് നമ്മുടെ നിഷ സിസ്റ്റർ ഉണ്ട്, നിഷ വർഗീസ്. നിഷ വർഗീസ് സിസ്റ്റർക്ക് അവരെ വീട്ടിൽ, അവരെ നാട്ടിൽ ഒരു വ്യക്തി മരിച്ചത് ഉയർത്ത് കണ്ടാൽ പോലും അവരുടെ അകത്ത് സമാധാനം വരില്ല. കാരണം ആ സിസ്റ്റർ അത്ര വേദനയിലാണ്, അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അത്ര വലുതാണ്. അപ്പൊ അവിടെ ഒരു മരിച്ച വ്യക്തി ഉയർക്കുന്നത് കണ്ടുകൊണ്ട് അവർക്ക് എന്തുണ്ടാവില്ല? ദൈവം ഉയർപ്പിച്ചു, അത്രയേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഒരു വ്യക്തി നിലനിൽക്കണമെങ്കിൽ, ഒരു വ്യക്തി വളരണമെങ്കിൽ അവർക്ക് വേടിനകത്ത് ആഴമായി റൂട്ടഡാകണം. അത് നിങ്ങളാകണം, നിങ്ങൾ അതിന് പഠിക്കണം, പരിശ്രമിക്കണം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, വചനത്തിൽ നന്നായി അധ്വാനിക്കുന്ന മൂപ്പന്മാരെ നിങ്ങൾ ഇരട്ടി ഇരട്ടി എന്താ ഇരട്ടി മാന്യതയ്ക്ക് യോഗ്യന്മാരായി എണ്ണണം. അതിന് കാര്യം എന്താ? അവരാണ് ഒരു വ്യക്തിയെ നിലനിർത്തുന്നത്, അവരാണ് ഒരു വ്യക്തിയെ വളർത്തുന്നത്. അപ്പൊ നിങ്ങൾ മറ്റുള്ളവരെ വളർത്താനായിട്ട് വളരണം. ഓക്കെ, ലൂക്കോസ് 2:40, ഒരു വാക്യം വായിക്കാൻ പോയതാണ് ഞാൻ ഇത്രയും സമയം കളഞ്ഞ്, സാരമില്ല, നിങ്ങളുടെ അകത്ത് കിടക്കട്ടെ. ലൂക്കോസ് 2:40, വേഗം വായിച്ചു, വേഗം വായിച്ചു. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു, ദൈവകൃപയും അവന്മേൽ ഉണ്ടായിരുന്നു. കണ്ടോ, അപ്പൊ ആത്മാവിൽ യേശുക്രിസ്തു ഉരുവാക്കപ്പെട്ടത് ആത്മാവിനാൽ. വളർന്നപ്പോൾ അവൻ ബലപ്പെട്ട ആത്മാവിനാൽ, കണ്ടോ, ബലപ്പെട്ടത് ആത്മാവിനാൽ ഉരുവാക്കപ്പെടുന്നതും ബലപ്പെടുന്നതും അഭിഷേകവും ആത്മാവിനാൽ. ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞു നോക്കിയേ, നിങ്ങളകത്ത് കയറുന്നുണ്ടോന്ന് അറിയാൻ വേണ്ടിട്ട്. ഉരുവാക്കപ്പെടുന്നത്, ബലപ്പെടുന്നത്, അഭിഷേകം, ഇത് മൂന്നും ആത്മാവിനാലാണ് നടക്കുന്നത്. ഓക്കെ, ഇനി നമ്മള് പരീക്ഷയിലേക്ക് വരികയാണ്, പരീക്ഷയിലേക്ക് വരികയാണ്, പരിശോധനയിലേക്ക് വരികയാണ്. ലൂക്കോസ് 4:1 സോറി, മത്തായി 4:1. മത്തായി 4:1. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. ശ്രദ്ധിക്കണേ, അഭിഷേകം കഴിഞ്ഞ ഉടനെ എന്താ വന്നേ? ഇനി ആരും ഇഷ്ടപ്പെടാത്ത കാര്യം പറയാൻ പോകുന്നു, രാജാതി രാജാവും കർത്താതി കർത്താവുമായ നമ്മുടെ യേശുക്രിസ്തുവിനെ പിതാവാന്തയും പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തതിന്റെ തൊട്ടു പുറകിൽ നടന്നത് പരിശോധനയാണ്, പരിശോധനയാണ്. ആ പരിശോധന
പിതാവ് തീരുമാനിച്ചതും ആത്മാവ് അവനെ നടത്തിയതുമാണ്. 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് മടത്തി. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളെ പരിശുദ്ധാത്മാവ് പിശാചിനാൽ പരീക്ഷിക്കുന്നുണ്ടെന്ന്, അനുവദിച്ചു എന്ന് തോന്നി എപ്പോഴെങ്കിലും? എന്നിട്ട് നിങ്ങൾ അവനെ ജയിച്ചോ അതോടെ പരാജയപ്പെട്ടോ? ഇപ്പൊ പറയണ്ട, പ്രത്യേകിച്ച് ഭാര്യയും ഭർത്താവും ഒരുമിച്ചുണ്ടെങ്കിൽ ഒട്ടും പറയരുത്, പാസ്റ്ററും വിശ്വാസിയും ഉണ്ടെങ്കിൽ ഒട്ടും പറയരുത്. നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്, ഒരു രാജകീയ അഭിഷേകത്തിന്റെ പുറകിൽ ഒരു രാജകീയ ടെസ്റ്റുണ്ട്. ടെസ്റ്റുണ്ട്. പിശാചിനാൽ പരീക്ഷിക്കപ്പെടാനാണ് മരുമൂലി കൊണ്ടുപോയത്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ടെസ്റ്റിനെ ജയിക്കാം, ഗ്യാരണ്ടി. ടെസ്റ്റുണ്ട്, അതുകൊണ്ട് പേടിക്കണം, വിറയ്ക്കണം, നിങ്ങൾ തോക്കും, ജയിക്കാൻ ഒരു സാധ്യതയില്ല. ഇത് പറയാനല്ല ഞാൻ ഇന്ന് രാവിലെ വചനവുമായിട്ട് നിൽക്കുന്നത്. പിശാച് ഒരുക്കുന്ന എത്ര വലിയ ടെസ്റ്റിനെയും നിങ്ങൾക്ക് ജയിക്കാനുള്ള പ്രൊവിഷൻ പിതാവാം ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരാമയും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു, ഒരാമയും പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. ഈ നിങ്ങളെ പരിശോധിക്കാൻ നിൽക്കുന്ന, പരീക്ഷിക്കാൻ നിൽക്കുന്ന ഈ ആള്, അവന്റെ പേരാണ് പിശാച്. പിശാച് ലൂസിഫർ. അവന്റെ ഒരു അവന്റെ പിശാചിന്റെ സ്ട്രക്ചർ, അവന്റെ ഘടന നിങ്ങൾ അറിയണം. ഒന്ന് രണ്ട് വാക്യം വായിച്ചാൽ നിങ്ങൾക്കത് അറിയാം. ഒറ്റ വാക്കൊക്കെ പറഞ്ഞു വിടുന്നുള്ളൂ ഞാനത്, എന്നിട്ട് നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. 12:10 പത്താം വാക്യവും 12:12 വാക്യം വെളിപ്പാട് പുസ്തകം 12:10 പത്താം വാക്യവും 12:12 വായിച്ച് വെളിപ്പാട് പുസ്തകം 12:9 വായിച്ചു. അവരുടെ കർത്താവ് ക്രൂശിക്കപ്പെട്ടതും വെളിപ്പാട് 12:9 ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാച്. അപ്പൊ ആരാലാണ് പരീക്ഷിക്കാൻ വേണ്ടി വിടണേ? രാജകീയ അഭിഷേകമുള്ള വ്യക്തിയുടെ പുറകിൽ വരുന്ന പരീക്ഷയിൽ അവനെ പരീക്ഷിക്കാൻ വരുന്ന ആരാണ്? ആ പിശാച്. അവന്റെ ഒരു ഒന്നാമത്തെ എന്താ പറയാ ഘടന പറയുകയാണ്. അവന്റെ ഘടന എന്താണ്? ഒന്ന്, പഴയ പാമ്പാണ്. എന്നാലും അവിടുത്തെ അടുത്ത വാക്ക്, അവന്റെ വിശേഷണം, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളഞ്ഞവനാണ് വരുന്നത്. ഹലോ. അപ്പൊ നിങ്ങളെ തെറ്റിക്കുക എന്നുള്ളതാണ് അവന്റെ ലക്ഷ്യം. ഹലോ. ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്നവൻ. ഒന്ന്, രണ്ട്, പെട്ടെന്ന് വായിച്ചു. പത്താം വാക്യം ഓടിച്ചു വായിച്ചു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും രാജ്യവും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യവും തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അപ്പം രണ്ടാമത്തെ അവന്റെ വിശേഷണം, സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം പറയുന്നവൻ, സകലരെയും തെറ്റിക്കുന്നവൻ, സഹോദരന്മാരെ കുറ്റം പറയുന്ന അപവാദി, ഇവന്റെ അടുക്കിലേക്കാണ് നമ്മളെ പരിശോധനയ്ക്ക് വിടുന്നത്, പരീക്ഷയ്ക്ക് വിടുന്നത്. യേശു ക്രിസ്തുവിനെ പിതാവാം ദൈവം പരിശുദ്ധാത്മാവിനാൽ പരീക്ഷിക്കാൻ വേണ്ടി ദേണ്ടി വിടുകയാണ്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടല്ലോ അല്ലേ? അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾക്കൊരു പരിശോധന ഉണ്ടാകുമോ? ആരും അതിനെ മിണ്ടുന്നില്ല. വേണ്ട എന്നുള്ളതാണ് എല്ലാവരുടെയും മുഖഭാവം കൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. കർത്താവേ, അങ്ങനെ വലിയ പരീക്ഷകളൊന്നും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ എങ്ങനെയും ഒന്ന് നിലനിർത്തി കാര്യങ്ങളൊക്കെ ഒന്ന് നന്നാക്കി ഞങ്ങളെ അങ്ങ് നിത്യതയെ കൊണ്ടുപോകണം. എന്തെങ്കിലും ഒരു ഉണർവിന് വല്ല ലക്ഷണം ഉണ്ടെങ്കിൽ ആ ഉണർവ് അയക്കണം. വല്ല വാരങ്ങളോ വല്ല എന്താ പറയുക കൃപകളോ ദർശനങ്ങളോ ഒക്കെ തന്നാൽ നന്നായിരുന്നു. ഒക്കെ നല്ല കാര്യമാണ്, നിങ്ങളെ ദൈവം അതിനുവേണ്ടി ഉപയോഗിക്കുകയും ചെയ്യും.
പക്ഷേ അതിനിടയിൽ നിങ്ങളെ ദൈവം ശക്തിയോടെ പരിശോധിച്ച് നിങ്ങളെ പൊന്നുപോലെ കർത്താവ് പുറത്തു കൊണ്ടുവരും. ഒന്നാം അധ്യായം യാക്കോബിന്റെ പുസ്തകം ഒന്നാം അധ്യായം രണ്ടാം വാക്യം കേട്ടോ, എന്റെ സഹോദരന്മാരെ നിങ്ങൾ ഒന്ന് വായിച്ചു തരും ഒരാള്. യാക്കോബിന്റെ ലേഖനം ഒന്നാം അധ്യായത്തിന്റെ രണ്ടാം വാക്യം പെട്ടെന്ന് പെട്ടെന്ന് വായിക്കണേ. നിങ്ങൾക്ക് എന്തോണ്ട്, നിങ്ങൾക്ക് എന്തോണ്ട് പല ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്, പല ടൈപ്പ് ടെസ്റ്റ് ഉണ്ട്, പല ടൈപ്പ് ടെസ്റ്റ് നിങ്ങൾക്ക് വരും, പല ടൈപ്പ് ടെസ്റ്റ് വരും. നിങ്ങളെല്ലാവരും പഠിച്ചിട്ടുള്ളവരാണല്ലോ അല്ലേ, എല്ലാവരും സ്കൂളിൽ പോയി പഠിച്ചിട്ടുണ്ട്, കോളേജിൽ പഠിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷ വരുമ്പോൾ നിങ്ങളെ പരീക്ഷയ്ക്ക് വേണ്ടി ഒരുങ്ങാറുണ്ടോ? ഒരുങ്ങിയിട്ടില്ലേ? ഇന്നലെ എന്തോ ഒരു കാര്യത്തിന് ദേവപൗരി എനിക്ക് മെസ്സേജ് ഇട്ടപ്പോൾ പറഞ്ഞു, ആ പാസ്റ്ററെ ഞാൻ 6 മണിക്കൂർ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു, 6 മണിക്കൂർ ഓൺലൈൻ ക്ലാസ്സിൽ ഇരിക്കുകയായിരുന്നു. അപ്പം ആ രാത്രി റിവൈവൽ മീറ്റിങ്ങിന് സൂം എനിക്ക് ഓൺ ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, ഞാൻ ഉറങ്ങിപ്പോവും ചിലപ്പം. 6 മണി എന്തോ ഒരു പരീക്ഷ വരുന്നത്രേ. അപ്പോൾ ഒരു പരീക്ഷ വരുന്നെന്ന് കാണുമ്പോൾ നമ്മൾ അതിലേക്ക് മുഴുവൻ നമ്മുടെ ശ്രദ്ധ തിരിച്ച് നമ്മൾ അവനെ ജയിക്കാനോട്ട് ഒരുങ്ങുക. അപ്പോൾ ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഹയർ റിലത്തിലുള്ള ഒരു അഭിഷേകത്തിന് വേണ്ടി, ആ അഭിഷേകം തുറക്കാൻ, കിംഗ്ലി അഭിഷേകം തന്നെ, രാജകീയ അഭിഷേകം തന്നെ തുറക്കും. അത് തുറന്നാല് രാജ്യങ്ങളുടെ ഭരണാധികാരികളെയും അല്ലെങ്കിൽ രാജ്യങ്ങളെയും പൈശാചിക സാമ്രാജ്യത്തെ തൊടാൻ പറ്റണമെങ്കിൽ നമ്മുടെ മേൽ വെളിപ്പെടുന്നത് രാജകീയ അഭിഷേകമാണ്. രാജകീയ അഭിഷേകം വെളിപ്പെടണമെങ്കിൽ, വെളിപ്പെട്ടാൽ തൊട്ടു പുറകിൽ രാജകീയ പരീക്ഷ വെളിപ്പെടും. അതിനെ ജയിക്കാൻ നിങ്ങൾ ഒരുങ്ങണം. എങ്ങനെ ഒരുങ്ങണം? ഇന്നോട്ട് ഉറങ്ങരുത്, ഇന്നോട്ട് ഭക്ഷണം കഴിക്കരുത്, അങ്ങനെയല്ല. നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്താൽ നിങ്ങളുടെ സ്പിരിച്വൽ മാനെ നിങ്ങൾ പണിത് ഏത് പരീക്ഷയും ജയിക്കാൻ നിങ്ങൾ ആത്മാവിൽ ധൈര്യമുള്ളവരായി, ഉറപ്പുള്ളവരായി, പ്രാപ്തിയുള്ളവരായി, ബലമുള്ളവരായി നിങ്ങൾ നിൽക്കണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ സമ്പൂർണരാകണം. ഒരു ആമേൻ അതിനെ പറയാമെങ്കിൽ നമുക്ക് ഒരുമിച്ച് പറയാം. യേശുക്രിസ്തു ഇവിടെ അഭിഷേകം കഴിഞ്ഞ് 40 ദിവസം 40 രാവും പകലും താൻ ഉപവസിച്ചു. എന്തോണ്ടായി? എന്നിട്ട് അതിൻ്റെ 4 അധ്യായത്തിൻ്റെ 11 വാക്യം വായിച്ച്, 11 വാക്യം വായിച്ച് 4 അധ്യായത്തിന്റെ 11 വാക്യം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്ത് വന്ന് അവനെ ശുശ്രൂഷിച്ചു. മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് ഈ ഒരു പദമാണ് കിട്ടുന്നുള്ളൂ. ഇനി നമ്മൾ ലൂക്കോസ് സുവിശേഷം 4:13-14 വന്നേ. ലൂക്കോസ് സുവിശേഷം 4:13-14 വന്നേ. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറേ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അപ്പോഴും കുറച്ച് കാലത്തേക്ക് പുള്ളി പോയുള്ളൂ കേട്ടോ. പുള്ളി ഇപ്പൊ തൽക്കാലത്തേക്ക് ഇന്റർവെൽ എടുത്ത് പോയാണ്, ഇതൊന്നും നടക്കുന്നില്ല മനസ്സിലായി. ഇനി അടുത്ത വാക്യം വായിക്കേ, അടുത്ത വാക്യം വായിക്കേ. യേശു ആത്മാവിന്റെ ശക്തിയോടെ, കണ്ടോ, യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി ചെന്നു. അപ്പോൾ എപ്പോഴാണ് ശക്തി തുറന്നത്? ഉണ്ടെന്നില്ല നിങ്ങൾ അഭിഷേകം അവന്റെ മേൽ ആത്മാവിനെ കൊണ്ടുവന്നു. ആത്മാവ് വ്യക്തിപരമായിട്ട് ഇറങ്ങി വന്നു, ദേഹരൂപത്തിൽ ഇറങ്ങി വന്നു. പകർച്ച വെളിപ്പെട്ടു, നമ്മുടെ മാടഭാഷ പറയാം, പകർച്ച വെളിപ്പെട്ടു, എൻകൗണ്ടർ വെളിപ്പെട്ടു. നിങ്ങളുടെ പലരുടെ മേലും എൻകൗണ്ടർ വെളിപ്പെട്ടില്ലേ? ശക്തി തുറന്നില്ലേ? പക്ഷെ ആ ശക്തി നിങ്ങളിൽ നിന്ന് ശുശ്രൂഷയിൽ തുറന്നോ? നിങ്ങൾ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ, നിങ്ങൾ ഒരു പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ, നിങ്ങൾ ഒറ്റയ്ക്ക് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ മേലെ എൻകൗണ്ടർ നടന്നില്ലേ? ദൈവിക ട്രിയൂണിറ്റിയിലെ 3 ആളത്വങ്ങളിൽ ഏതെങ്കിലും ഒരു ആളത്വം, പിതാവിന്റെ എൻകൗണ്ടർ ഉണ്ടായിട്ടുള്ളവരുണ്ട്, പരിശുദ്ധാത്മാവിന്റെ ഉണ്ടായിട്ടുള്ളവരുണ്ട്, പുത്രന്റെ ഉണ്ടായിട്ടുള്ളവരുണ്ട്, സ്പിരിച്വൽ റിലം തുറന്നവരുണ്ട്. എൻകൗണ്ടറുകൾ നിങ്ങളെ പരിശോധനകളിലേക്ക് നടത്തും. നമ്മൾ ചിന്തിക്കുന്ന എന്നറിയോ, ഒരു എൻകൗണ്ടർ നടന്നു, ഞാനങ്ങനെ ഇറങ്ങി മടക്കാൻ തുടങ്ങി, എനിക്കൊരു എൻകൗണ്ടർ ഉണ്ടായി, 7 ദിവസം ഉപവസിച്ചു, 40 ദിവസം ഉപവസിച്ചു, എൻകൗണ്ടർ ഉണ്ടായി, ഞാൻ പുറത്തിറങ്ങി, തൃശ്ശൂർ മൊത്തം ഇളക്കി.
അത് ആഗ്രഹത്തിൽ നല്ല കാര്യമാണ്. പക്ഷെ വേടിനകത്തുള്ള റൂട്ട് നിങ്ങൾ അറിയണം. നിങ്ങളുടെ പ്രാർത്ഥനയിലും നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ മേൽ ശക്തമായ എൻകൗണ്ടർ തന്നെ മടക്കും, കൂട്ടിമുട്ടലുകൾ മടക്കും. സാന്നിധ്യവുമായിട്ട്, കട്ടുപിടിച്ച കാബോധവുമായിട്ട്, സ്പിരിച്വൽ റിലങ്ങളുമായിട്ട് നിങ്ങളുടെ കണ്ണ് തുറന്നു വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, അവിടെ നിന്ന് നിങ്ങളുടെ പരിശോധന ആരംഭിക്കാൻ പോവുക. ഏറ്റവും കൂടുതൽ പരിശോധന ആർക്ക? ഏറ്റവും കൂടുതൽ പഠിച്ചവർക്കും ഏറ്റവും കൂടുതൽ തോറ്റവർക്കും, രണ്ടു കൂട്ടർക്കാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ ഇതുള്ളത്. പി എച്ച് ഡി വരെ പഠിക്കുന്നവർക്ക് അല്ലെ ഏറ്റവും വലിയ പഠനം ഏതെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, പി എച്ച് ഡി, ഡബിൾ പി എച്ച് ഡി, ട്രിപ്പിൾ പി എച്ച് ഡി ഒക്കെ എടുക്കുന്നവരുണ്ട്. അവരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷ എഴുതേണ്ടവർ, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തോക്കുന്നവരും. ഒരു ക്ലാസ് തന്നെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം പഠിക്കുന്നവരും ഏറ്റവും ഹയർ. അപ്പം നിങ്ങൾക്ക് പരിശോധന വർദ്ധിക്കുന്നുണ്ട്. രണ്ടിലൊരു കാര്യം ഉറപ്പാണ്, എത്ര തോറ്റിട്ടും നിങ്ങൾ പഠനം നിർത്തിയിട്ടില്ല, അതുകൊണ്ട് നിങ്ങൾ പരിശോധിക്കപ്പെട്ടുകൊണ്ടിരിക്കും. രണ്ട്, എത്ര ജയിക്കുന്നു നിങ്ങൾ അതിനനുസരിച്ച് വീണ്ടും വീണ്ടും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, നിങ്ങൾക്ക് പരിശോധന വർദ്ധിച്ചുകൊണ്ടിരിക്കും. പരിശോധന ഇല്ലാതിരിക്കാൻ ഒരു കാര്യം പറഞ്ഞുതരാം, പഠനം നിർത്തുക, വളർച്ച നിർത്തുക, ആഗ്രഹം നിർത്തുക. യേശു എന്റെ പാപങ്ങൾക്ക് പകരമായി മരിച്ചടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. എങ്ങനെയും എന്നെ നിത്യത കൊണ്ടോണം. ഭാര്യ വന്നാലും കൊള്ളാം, ഭർത്താവ് വന്നാലും കൊള്ളാം, അപ്പം വന്നാലും കൊള്ളാം, അമ്മ വന്നാലും കൊള്ളാം, കൊച്ചു വന്നാലും കൊള്ളാം, എനിക്ക് സ്വർഗത്തിൽ പോകണം. സ്വാർത്ഥതയാണ് ഇത്. അല്ല, ഞാൻ പറയും, പരിശോധനകൾ കുറയാനുള്ള പരിപാടി പറഞ്ഞു തരികയാണ്. ഇനി അവിടെയും നമുക്കൊരു സൂത്രം വേണമല്ലോ. പോട്ടെ, ഇനി കർത്താവേ, ദൈവത്തെ ഓർത്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ ഒരു വാക്ക് പിടിച്ച് നിങ്ങൾ തർക്കിക്കാൻ പറ്റില്ല. ഞാനൊരു രസത്തിന് വേണ്ടി അതിനൊരു ഒരു 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 അതൊന്ന് കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പറഞ്ഞു. ഈ ഒരു വാക്ക് മതി അടുത്ത ആൾക്കാർ വിമർശനമായിട്ട് വരാൻ, നമ്മുടെ മനസ്സൊരു മനസ്സിലാക്കുകയല്ല. ഓക്കെ, അപ്പം അഭിഷേകം ശുശ്രൂഷയാകണമെങ്കിൽ ഇടയിൽ വരുന്നതാണ് പരിശോധന. അത് മനസ്സിലായോ? പല ആൾക്കാരും ചോദിച്ചു, പാഷ എന്താ പാഷ മിനിസ്ട്രി ഓപ്പൺ ആകാത്തെ, എന്താ പാഷ മിനിസ്ട്രി ഓപ്പൺ ആകാത്തെ. ചില ആൾക്കാർ ഓടുക, ലോകത്തിന്റെ അറ്റം വരെ ഓടുക. ആര് കൈവച്ചാലാണ് ശുശ്രൂഷ ഓപ്പൺ ആകുക? ഞാൻ നിങ്ങളോട് ഗ്യാരണ്ടി പറയാം. ഇന്ന് രാവിലെയും കൂടെ ഞാൻ ഒരു ക്ലിപ്പ് ഞാൻ ഫേസ്ബുക്കിൽ കേട്ടു. ജസ്റ്റ് ഞാനൊരു അഞ്ച് മിനിറ്റ് ഭക്ഷണം അല്ല, മേശപ്പുറത്തിരുന്നപ്പോൾ ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ ഒരു ഒരു ഒരെണ്ണം പോപ്പപ്പായി വന്നതാണ്. ജോർജ് ജെഫ്രി, നമ്മുടെ റെയ്നാർഡ് ബോങ്കയുടെ തലയിൽ കൈവച്ച ഒരു അഭിഷക്തൻ്റെ ഒരു ഹിസ്റ്ററി, ഒരു ദൈവദാസനിട്ട് ഒരു ചെറിയ ക്ലിപ്പ്, രണ്ട് മൂന്ന് മിനിറ്റ് നേരത്തെ ഒരു ക്ലിപ്പ്. നിങ്ങൾ ശുശ്രൂഷയിൽ പ്രയോജനപ്പെടാൻ നിങ്ങളുടെ തലമേലൊരു കൈവപ്പ് ആവശ്യമാണെങ്കിൽ ദൈവം നിങ്ങളെ ഓടിച്ചിട്ട് വരുമത്, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ആളെത്തിക്കും. ശുശ്രൂഷ ആർക്കാ? നമ്മൾ ശുശ്രൂഷകനാകാൻ ആഗ്രഹിക്കുന്നത് ആരെ ശുശ്രൂഷ ചെയ്യുന്നത്? ആർക്ക് വേണ്ടിയാണ്? നമ്മുടെ മൈൻഡിനെ ട്വിസ്റ്റ് ചെയ്യണം. ശുശ്രൂഷ എനിക്ക് വേണ്ടിയിട്ടല്ല. ഞാനിവിടെ ചർച്ചിലെ പാസ്റ്ററാണ്, ഐ പി സി ഷാലോം ഗ്ലോബൽ ചർച്ചിലെ പാസ്റ്ററാണ്, ഷാലോം ഗ്ലോബൽ മിനിസ്ട്രിക്കകത്ത് ഞാൻ ശുശ്രൂഷിക്കുന്ന ഒരു മെന്ററാണ്. ഞാൻ ശുശ്രൂഷിക്കുന്നത് ഇവിടുത്തെ സംഘടനകൾക്ക് വേണ്ടിയിട്ടല്ല. ഞാൻ ശുശ്രൂഷിക്കുന്ന അവന്റെ ശുശ്രൂഷകനാണ്. ഭൂമിയിൽ നിൽക്കുമ്പോൾ നമുക്കൊരു ചർച്ച് വേണം, ഒരു മിനിസ്ട്രി വേണം. ഈ ഈ മിനിസ്ട്രി തെളിയിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ നോക്കിയേ, നിന്റെ നമ്മുടെ തലമേൽ ഒരു കൈവപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഓടി മടന്ന് എല്ലാ കൈയും കൂടെ വെപ്പിക്കണ്ട. ചിലപ്പോ വേണ്ടാത്ത കൈയൊക്കെ തലേ കയറി വരും. നിന്റെ തലമേൽ വരണ്ട കൈ ദൈവം കറക്റ്റ് സമയത്ത് വരുത്തും. അവന് രാമ്യം പറഞ്ഞു നോക്കി, അവന് രാമ്യം പറഞ്ഞു നോക്കി. വീഡിയോ ഓഫ് ചെയ്തിരിക്കുന്നവരൊക്കെ ഓഫ് ചെയ്തിരിക്കുകയാണെങ്കിൽ രാമ്യം പറയണം കേട്ടോ. ഞാൻ പറയുമ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയല്ല. കഴിഞ്ഞ ദിവസം ഞാന് ഒരു ബ്രദറിനോട് സംസാരിച്ചു. ഇവൻ പറഞ്ഞു, കുറച്ചു കാലം എന്റെ സഹശുശ്രൂഷയായിട്ട് പോരുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പാഷ്ടെ എന്നെ വിളിക്കണ്ട, പാഷ്ട കൂടെ നിൽക്കാൻ ബുദ്ധിമുട്ടാ, പാഷ എന്നെ അത് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോ സത്യമാണ്, കാരണം നമ്മൾ എപ്പോഴും ഇതിനൊരു ക്ലിയർ റൂട്ടിലേക്ക് വെട്ടി 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 മുറിച്ചു കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. ഓക്കെ, നമുക്ക് തിരിച്ചു വരാം, തിരിച്ചു വരാം. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പരിശോധനകൾ അനുഭവിക്കുന്നുണ്ടോ? ഈ നമ്മൾ പരിശോധന എന്ന് പറയുന്നത് അറിയോ, നമ്മൾ പരിശോധന എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു വ്യക്തിക്ക് രോഗം വന്നു, അല്ലെങ്കിൽ ഒരു കടഭാരം വന്നു, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിൻ്റെ പരിശോധന എന്ന് പറയുന്നത്, ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു തർക്കം വന്നു, ഒരു പ്രശ്നം വന്നു, ഇതിനെയൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മൾ പരിശോധന എന്ന് പറയും. പക്ഷേ ഭയങ്കര ടെസ്റ്റാണ്, പക്ഷേ ഒരു രക്ഷയില്ല ജീവിക്കാൻ. കാരണം എന്താ പറയുക, ജീവിത സാഹചര്യങ്ങളെ വല്ലാതെ കുഴയ്ക്കുന്ന സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഞാൻ ടെസ്റ്റ് എന്ന് പറയില്ല. ടെസ്റ്റിന്റെ കൂട്ടത്തിൽ കൂട്ടണമോ അതിനെ എന്നൊരു സംശയം എനിക്കുണ്ട്.
രാജകീയ അഭിഷേകത്തിൽ വരുന്നവന്റെ ടെസ്റ്റ് അതല്ല. രാജകീയ അഭിഷേകത്തിൽ വരുന്നവന്റെ ടെസ്റ്റ് എടുക്കുക നമുക്ക്. നമുക്ക് ബൈബിൾ ആണല്ലോ നമ്മുടെ ആധാരം എന്ന് പറയുന്നത്. സമയം തീരാറായി അല്ലേ? ഓക്കെ, ലൂക്കോസ് വിശേഷം 4-ാം അധ്യായത്തിന്റെ മത്തായി വിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം ടെസ്റ്റിലേക്ക് വരികയാണ് കേട്ടോ, ടെസ്റ്റിലേക്ക് വരികയാണ് കേട്ടോ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് വന്നേ. അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. അവൻ 40 പകലും 40 രാവും ഉപവസിച്ച ശേഷം അവൻ വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്ന്, പരീക്ഷ എപ്പോഴാണ്, പിശാച് എപ്പോഴാണ് പരിശോധിച്ചത്? പിശാച് പരിശോധിച്ചത് അവന് വിശന്നു. 40 ദിവസം 40 രാവും പകലും ഉപവസിച്ച ശേഷം അവന് വിശന്നു. വിശന്നു ജഡത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഘടനയിൽ ഉണ്ടായ ഒരു ആവശ്യമാണ് പിശാച് പരിശോധനയ്ക്ക് ഉപയോഗിച്ചത്. ശ്രദ്ധിച്ചെന്റെ കൂടെ വരണം. അഭിഷേകം വീണത് തലമേലാണ്. യഹോവയുടെ അഭിഷേകം എന്റെ മേലുണ്ട്. യെശയ്യാവ് 61:1 അത് തന്നെയാണ് ലൂക്കോസ് 4:16 എനിക്ക് ഓർമ്മയില്ല. യഹോവയായ കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ലൂക്കോസ് നസറത്ത് മാനിഫെസ്റ്റോ എന്ന് പറഞ്ഞ് കർത്താവ് പറഞ്ഞു, എടുത്തുദ്ധരിച്ചതോ വാക്യമാണ്. പക്ഷേ ഇനി ഒരു കാര്യം കൂടെ അവിടെ ചേർത്ത് പറയണം. പരിശുദ്ധാത്മാവിനാൽ, പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പ്രാപന്ന പോലെ ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, ശക്തി എപ്പോഴാണ് തുറന്നത്? ശക്തി എപ്പോഴാണ് തുറന്നത്? ആരും ഉണ്ടെന്നില്ല. യേശു ക്രിസ്തുവിൽ നിന്ന് ശക്തി എപ്പോഴാണ് തുറന്നത്? ആത്മാവിന്റെ ശക്തിയോടെ അവൻ മടങ്ങി വന്നതിന്റെ വാക്യം നമ്മൾ വായിച്ചില്ലേ? അതെപ്പോഴാണ്? പരീക്ഷ ജയിച്ചപ്പോ, പരീക്ഷ തികച്ചപ്പോൾ ശക്തി തുറന്നു. ശക്തി ഓപ്പണായി. നാം പിന്നെ സുഷനോ വാച കാണാം. സൗഖ്യമാക്കുവാൻ ശക്തി അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു വ്യക്തിയെ പോലെ ശക്തി മടക്കുക. ആരാ ശക്തി? അത് പരിശുദ്ധാത്മാവല്ലേ? ദൈവിക ട്രിയൂണിറ്റി 2-ാം ആളത്വമായ യേശുക്രിസ്തുവിന്റെ കൂടെ ദൈവിക ട്രിയൂണിറ്റിയിലെ 3-ാം ആളത്വമായ പരിശുദ്ധാത്മാവ് മടക്കുക. എപ്പോ? പരീക്ഷയെ തികച്ചപ്പോൾ ശക്തി അവനിൽ നിന്ന് വെളിപ്പെട്ടു. ശക്തി അവന് വെളിപ്പെട്ടു. അത് നമ്മൾ കണ്ടത് ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 16-ാം വാക്യമാണോ അതിന്റെ 14-ാം വാക്യം വായിച്ച് 14-ാം വാക്യം യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങി ചെന്നു. അവന്റെ ശ്രുതി ചുറ്റുമുള്ള നാട്ടിലൊക്കെയും പരന്നു. ഇനി അത് 4:14 ശക്തിയോടെ മടങ്ങി വന്നത് അവിടെയാണ് കിടക്കുന്നത്. ഇനി നിങ്ങൾ മത്തായി 4-ാം അധ്യായത്തിലേക്ക് വന്നേ. മത്തായി 4:12 വായിച്ചേ. യോഹന്നാൻ തടവിലായി എന്ന് കേട്ടപ്പോൾ യേശു ഗലീലയ്ക്ക് പോയി. വാങ്ങിപ്പോയി. അടുത്തവ നസ്രത്ത് വിട്ട് സെബൂലിന്റെയും നഫ്താലിയുടെയും അതിരുകളിൽ കടൽക്കരയിലുള്ള കഫർണഹൂമിൽ ചെന്ന് പാർത്തു. അടുത്ത വാക്യം സെബൂലുൻ ദേശവും നഫ്താലി ദേശവും കടൽക്കരയിലും യോർദാൻ അക്കരയുമുള്ള നാടും ജാതികളുടെ ഗലീലയും. ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയ വെളിച്ചം കണ്ടു. മരണത്തിന്റെ ദേശത്തിലും നിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശം ഉദിച്ചു എന്ന് യെശയ്യാവ് പ്രവചിച്ചത് നിവർത്തി വന്നു. കണ്ടോ, പരീക്ഷയെ ജയിച്ചപ്പോ ദേശങ്ങളിൽ അവൻ പ്രകാശമായി മാറി. ഒരു ആമീൻ പറയാൻ പറ്റുമെങ്കിൽ പറഞ്ഞു. സൂമായ മീറ്റിംഗ് ആയതുകൊണ്ട് ആമീൻ പറയാതിരിക്കുന്നു വേണ്ട കേട്ടോ. ഗലീല, സെബലൂൻ ദേശം, നഫ്താലി ദേശം, കടൽക്കര, യോർദാൻ നാട്, ഇരുട്ടിലിരിക്കുന്നവർ മുഴുവൻ വെളിച്ചം കണ്ടു. എപ്പോൾ? നീതി നിവർത്തിച്ച് ആത്മാവിലാലുള്ള അഭിഷേകം മടന്ന് പരീക്ഷയെ ജയിച്ചപ്പോ, ടെസ്റ്റിനെ ജയിച്ചപ്പോ. അപ്പൊ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കട്ടെ, ഈ നിങ്ങൾക്ക് ഞാനീ പഠിപ്പിക്കുന്ന വചനം കഥയായിട്ടാണോ തോന്നുന്നത്, അതോ നിങ്ങളോടുള്ള ദൈവത്തിന്റെ നീതിയായിട്ട് തോന്നുന്നുണ്ടോ, നിങ്ങളോടുള്ളതായിട്ട് തോന്നുന്നുണ്ടോ? ഞാനീ വചനം പ്രസംഗിക്കുമ്പോൾ ആവേശപ്പെടാറുള്ളതിന്റെ കാരണം എന്താണെന്നറിയോ? ഞാൻ ഇത് വായിക്കുമ്പോൾ യേശുവിന്റെ മേൽ വന്ന അഭിഷേകം അല്ല ഞാൻ കാണുക, യേശുവിനെ പരിശോധിച്ചതല്ല ഞാൻ കാണുക. ഏത് വചനമാണോ ഞാൻ പഠിപ്പിക്കുന്നത് ആ വചനം എന്റെ വൈ ഞാൻ കാണും.
യേശു ദേശങ്ങൾക്ക് വെളിച്ചമായെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ദേശങ്ങൾക്ക് വെളിച്ചമായി മാറും. കർത്താവ് എന്ന് പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞോ. അപ്പൊ നമ്മുടെ നാട്ടിലെ വെളിച്ചമാരാ? നിങ്ങൾ പല രാജ്യങ്ങളിൽ ഇരുന്ന് കൂടുന്നു, കേരളത്തിലെ പല സംസ്ഥാനങ്ങളില്, കേരളത്തിലെ പല ജില്ലകളില്, കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന്, ഇന്ത്യക്ക് പുറമെയുള്ള പല രാജ്യങ്ങളിൽ നിന്ന്, മിഡിൽ ഈസ്റ്റിൽ നിന്ന്, യു കെയിൽ നിന്ന്, അമേരിക്കയിൽ നിന്ന്, മസ്കറ്റിൽ നിന്ന്, പല രാജ്യങ്ങളിൽ നിങ്ങൾ പങ്കെടുക്കുന്നു. നിങ്ങളുടെ രാജ്യത്ത് വെളിച്ചമാകാൻ ദൈവം കണ്ടിരിക്കുന്നത് ആരെയാ? ഉഗാണ്ട മാളെ കൊണ്ടുമറ്റാണ് അവിടെ വെളിച്ചം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ ദേശത്ത് വെളിച്ചമായി മാറുന്നത് നിങ്ങളാണ്. തൃശ്ശൂര് വെളിച്ചമായി മാറുന്നത് നിങ്ങളല്ല, ഞാനാണ്. തൃശ്ശൂരുകാരുണ്ടെങ്കിൽ ഞാൻ ആമേൻ പറഞ്ഞുതരാം, വേണ്ടെങ്കിൽ പറയണ്ട. നിങ്ങളെയാണ് വെളിച്ചമാക്കി മാറ്റുന്നത്. എപ്പോഴാണ് വെളിച്ചമായി മാറുന്നത്? നിങ്ങളുടെ മേൽ രാജകീയ അഭിഷേകം വീഴും. രണ്ട്, രാജകീയ അഭിഷേകം മാത്രമല്ല, രാജകീയ അഭിഷേകം വീണവരുടെ മേൽ രാജകീയ ടെസ്റ്റ് വെളിപ്പെടും. രാജകീയ ടെസ്റ്റിനപ്പുറം നിങ്ങൾ രാജകീയ ജയത്തിലേക്ക് വെളിപ്പെടുമ്പോൾ നിങ്ങളിൽ നിന്ന് രാജകീയ ശുശ്രൂഷ തുറന്നു വരും. ഒരാൾക്കും അതിനെ തടുക്കാൻ പറ്റുകയില്ല. ഓക്കെ, ഇനി ഞാൻ ആ ടെസ്റ്റിന്റെ ഒരു ഭാഗം ഒന്ന് പറഞ്ഞ് ഇന്ന് നമുക്ക് നിർത്താം. ഒരു ഭാഗം നിർത്താം, ഒറ്റ ടെസ്റ്റ് പറഞ്ഞ് നിർത്താം. 11:52 12:30 വരെയാണ് ടൈം ഞാൻ ചിന്തിച്ചിട്ടുള്ളത്. ഒരു 10:15 കൂടെ ഉണ്ട്. മൂന്നാം വായിക്കും, മൂന്നാം വായിക്കും, മൂന്നാം വായിക്കും. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. ആ അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനെങ്കിൽ. എപ്പോൾ? എപ്പോൾ അവന് വിശന്നപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങളിലാണ് പിശാച് പരീക്ഷകൻ അടുത്ത് വരുന്നത്. നിങ്ങളാരും പിശാച് അടുത്ത് വരുന്നത് കണ്ടില്ലല്ലോ. നമ്മൾ ചിന്തിക്കുന്നത് എങ്ങനെയാ, രണ്ട് കൊമ്പ് വെച്ചോണ്ട്, കറുത്ത പറതയിട്ടോണ്ട്, എന്താ പറയാ, ഒരു വിരൂപമാക്കപ്പെട്ട മുഖത്തോടുകൂടെ പിശാച് ആത്മാവിൽ നിങ്ങളെ പരീക്ഷ. ഏ, ഒരിക്കലും വരികയില്ല. അവനാണ് വന്നതെന്ന് മനസ്സിലാകുകയില്ല. ശരിക്കും ഇത് പഠിച്ചു കഴിഞ്ഞാൽ അവൻ നമ്മുടെ വീട്ടിൽ എന്നും വരുന്നുണ്ടെന്ന് മനസ്സിലാവും. എന്നും വരുന്നുണ്ട് പുള്ളിക്കാരൻ. കാരണം പുള്ളി പോയിട്ടില്ല, പരീക്ഷ ജയിച്ചാലാണ് പുള്ളി പോകുന്നത്. കുറെ കാലത്തേക്ക് വിട്ടുപോകാൻ കാരണം എന്താണ്? അപ്പൊ പറയും, പാഷേ കുറെ കാലമായിട്ട് എന്റെ വീട്ടിൽ പരീക്ഷ ഇല്ല, യേശുവിനെ വിട്ട് കുറെ കാലം വിട്ടുപോയി, എന്റെ വീട്ടിലേക്ക് വരുന്നേയില്ല. ആ അത് നല്ലൊരു ലക്ഷണമാണ്, ആയുസ്സിൽ നീ ജയിക്കില്ലെന്ന് മനസ്സിലായതുകൊണ്ടാണ് വിശാചി പറഞ്ഞു, ഇവളുടെ അടുത്ത് പോകേണ്ട കാര്യമില്ല, ഇവിടെ ആയുസ്സിൽ എന്തില്ല. ഓക്കെ, അപ്പൊ ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്, ഇവിടെ നിൽക്ക്. ഒരു വ്യക്തി ക്രിസ്തുവിൽ വളരുന്ന ഈ മുമ്പിൽ എല്ലാവർക്കും ഭയങ്കര ആശങ്കകളാണ് കേട്ടോ. എങ്ങനെ ജീവിക്കും, എങ്ങനെ കാര്യങ്ങൾ മുമ്പോട്ട് പോകും? നമ്മളെല്ലാം ശരീരത്തിന്, കുടുംബത്തിന് നമുക്ക് ആവശ്യങ്ങളുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് പിശാച് നമ്മളെ പരീക്ഷിക്കുന്നത്. ബൈബിൾ പറഞ്ഞു, മുമ്പേ അവന്റെ രാജ്യ നീതി അന്വേഷിക്കുക, അതോടുകൂടെ നമുക്ക് അവൻ വേണ്ടതൊക്കെ നൽകും. അപ്പൊ ശരീരത്തിനും കുടുംബത്തിനും സഭയ്ക്കും, നിങ്ങളായിരിക്കുന്ന സഭയ്ക്ക് ആവശ്യങ്ങളുണ്ട്. അപ്പൊ ഈ ആവശ്യങ്ങളെ മുൻനിർത്തിയാണ് പിശാച് പരീക്ഷിക്കാൻ വേണ്ടി വരുന്നത്. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കർത്താവ് പരീക്ഷ ജയിച്ച എങ്ങനെയാണെന്ന് അറിയാമോ? അവന്റെ നാലാം വാക്യം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരും. ആ വാക്യം വായിച്ചേ. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടി വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. നിങ്ങളാ വാക്യം ശ്രദ്ധിച്ചോ, നിങ്ങളാ വാക്യം ശ്രദ്ധിച്ചോ. എന്താണ് പിശാച് ചോദിച്ചത്? പിശാച് ചോദിച്ചത്, നീ ദൈവപുത്രനെങ്കിൽ ഈ അപ്പം എന്ത് ചെയ്യണം, ഈ കല്ലെന്ത് ചെയ്യണം, അപ്പമായി തീരാൻ കൽപ്പിക്കുക. യേശു ക്രിസ്തു എന്നെ പറഞ്ഞില്ല, ഞാൻ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ല. യേശു ക്രിസ്തു പിശാചിനെ ജയിച്ചത് ദൈവപുത്രൻ എന്ന പൊസിഷനിൽ നിന്നുകൊണ്ടല്ല. പിശാചെന്ന് പറയാ, എടാ പൊന്നു പിശാചെ, അങ്ങനെ പറഞ്ഞില്ല ഞാൻ കൂട്ടിയതാണ്. എടാ മനുഷ്യൻ, ദൈവപുത്രനല്ല കേട്ടോ, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാചനം കൊണ്ട് ജീവിക്കും. പിശാച് പറഞ്ഞത് എന്താ? പിശാച് യേശു ക്രിസ്തുവിന്റെ പൊസിഷനെ ദുർവിനിയോഗം ചെയ്യിപ്പിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. നീ ആരാന്ന് തെളിയിക്കണം, നീ ആരാന്ന് തെളിയിച്ചു കാണിക്കണം. കർത്താവ് പറഞ്ഞു, എന്റെ പൊന്നുമോനെ, ഞാൻ ആരാണെന്ന് ശുശ്രൂഷ കൊണ്ടല്ല തെളിയിക്കുന്നത്, ഞാൻ ആരാണെന്ന് തെളിയിക്കുന്നത്
അപ്പന്റെ ഹൃദയത്തിൽ എനിക്കുള്ള സ്ഥാനം വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഞാനീ പറഞ്ഞ റൂട്ട് മനസ്സിലായോ? പല ആളുകളും ശുശ്രൂഷ കൊണ്ട് നടത്തുന്ന അത്ഭുതം കൊണ്ട് അവരാരാണെന്ന് തെളിയിക്കാൻ നോക്കുക. നെവർ, ഒരിക്കലും വേണ്ട, തെറ്റാണത്. എനിക്ക് നിങ്ങൾ ഞാനീ പറഞ്ഞ കാര്യം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. ഞാനൊരു ശുശ്രൂഷകനാണെന്ന് തെളിയിക്കുന്നത് എന്റെ ജോലിയല്ല. പിശാച് പലവിധത്തിൽ വെളിപ്പെട്ട് വരും. എന്നെ ദൈവം ശുശ്രൂഷിക്കാക്കിയെന്ന് എന്റെ അകത്ത് ദൈവം എന്ന ബോധ്യമുണ്ട്. അത് ദൈവം തെളിയിക്കേണ്ട സമയത്ത് തെളിയിക്കേണ്ട പോലെ തെളിയിച്ചോളും. തെളിയിക്കാൻ ഞാൻ ഓടണ്ട. ഇപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? ദൈവം നിങ്ങൾക്കൊരു വരം തരുമ്പോൾ, ദൈവം നിങ്ങൾക്കൊരു ഡ്രീം കാണിക്കുമ്പോൾ, ദൈവം നിങ്ങളെ കൂടെ ശക്തി തുറക്കുമ്പോൾ, നിങ്ങൾ ഈ ഞാൻ കാണുന്ന ഈ ആത്മീക ശുശ്രൂഷയിൽ വളരാൻ കൊതിക്കുന്ന ആളുകളുടെ അകത്ത് ഞാൻ കാണുന്ന ഒരു കുഴപ്പമുണ്ട് കേട്ടോ. ദൈവം അവരെ ചെറുതായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അവർ ചെയ്ത പരിണിതം പറയും. അവരാരാണെന്ന് തെളിയിക്കാൻ നോക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ചർച്ചകളിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടോ? ഹലോ, പെണങ്ങൊന്നും ചെയ്യരുത്. ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ചില ആൾക്കാർ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ഒരു വ്യക്തിയിൽ കൂടെ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങി, ഒരു വ്യക്തിയെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പൊ അടുത്ത ആൾക്ക് കുശുമ്പ് വരിക. ഞാൻ ആരാണെന്ന് തെളിയണം. ഞാൻ പ്രാർത്ഥിച്ചാലും മടക്കും. നെവർ. പിശാച് യേശുവിനെ ചതിക്കാൻ വന്നതുപോലെ നിന്നെ ചതിക്കാൻ വരിക. നിന്നെ ഒരു ചർച്ചിനകത്തോ നിന്നെ നിന്റെ കുടുംബത്തിലോ നിന്നെ നിന്റെ ദേശത്തോ അപ്രൂവ് ചെയ്യേണ്ടത് നീയല്ല, ദൈവമാണ്. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞു തരാം. ആമേൻ പറയാൻ പറ്റുമെങ്കിൽ ആമേൻ പറഞ്ഞു തരാം. എന്തെങ്കിലും ഒരു ശുശ്രൂഷ ദൈവം ചെയ്യിപ്പിച്ചാൽ ഞാൻ ആരുമല്ല, ചെയ്യേണ്ടത് ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞ ദൈവസന്നിധി താഴ്ന്നിരിക്കാൻ തുടങ്ങിയാൽ ഇന്നലെ ചെയ്തതിനേക്കാൾ വലുത് ദൈവം ചെയ്യിപ്പിക്കാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് കർത്താവ് അത് തുറന്നു തരട്ടെ. എനിക്കിത് ഇങ്ങനെയൊക്കെ പറഞ്ഞു തരാൻ അറിയുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കൂടാ. എടാ പിശാച്, എന്നെക്ക് അറിയല്ല, നീ ചിന്തിക്കുന്ന പോലെ മനുഷ്യൻ ജീവിക്കുന്ന അപ്പം കൊണ്ടാണെന്നാണ്. നീ അപ്പം മാത്രമേ കാണുന്നുള്ളൂ, പക്ഷേ എന്റെ അപ്പന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ഞാൻ ജീവിക്കും. ഈ മനുഷ്യ ശരീരത്തെ ഉണ്ടാക്കിയത് അവനാണ്. നീ എന്നെ ആവശ്യങ്ങൾ കാണിച്ച്, എന്റെ ജഡത്തിന്റെ ആഗ്രഹങ്ങൾ കാണിച്ച് നീ എന്റെ പൊസിഷൻ ദുരുപയോഗം ചെയ്യുവാൻ എന്നെ പ്രേരിപ്പിക്കുമ്പോൾ ഞാൻ അവന്റെ മടിവിൽ അപ്പന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ എന്റെ ജഡത്തിന്റെ ആവശ്യങ്ങളിൽ ഞാൻ സംതൃപ്തനായി മാറും. ആമ്യം പറയാൻ കരുത്തുണ്ടെങ്കിൽ ആമ്യം പറഞ്ഞ കർത്താവിന്, അതെ, എന്റെ ദൈവം നമ്മെ തൃപ്തരാക്കുന്ന ദൈവമാണ്. സ്തോത്രം. അപ്പൊ ഇവിടെ നിങ്ങളെ ടെസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ ദൈവം ആവശ്യങ്ങൾ വരാൻ അനുവദിക്കും. അപ്പൊ രാജകീയ അഭിഷേകത്തിന്റെ പുറകിൽ എന്തുണ്ട്? രാജകീയ പരിശോധനയുണ്ട്. അപ്പൊ രാജകീയ പരിശോധന വരുന്നത് എപ്പോഴാണ്? നിങ്ങളുടെ മുമ്പിൽ ആവശ്യം വരുമ്പോഴല്ലേ? ആണോ? വ്യക്തിപരമായി നിങ്ങളുടെ കുടുംബത്തിന്, നിങ്ങളായിരിക്കുന്ന സഭയിൽ നിങ്ങളുടെ മുമ്പിൽ ആവശ്യങ്ങൾ വരും. ഈ ആവശ്യം വരുമ്പോ നിങ്ങൾ അവനെ ജയിക്കേണ്ടത് ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനങ്ങളാലാണ്. മാനുഷിക ശബ്ദങ്ങൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. ആവശ്യങ്ങളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ശാരീരിക ആവശ്യം കുറയുണ്ട്. നല്ല ജീവിതം, നല്ല ഭക്ഷണം, നല്ല വസ്ത്രം, നല്ല പാർപ്പിടം, ഇത് കുറേ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇതെല്ലാം ഭൂമിയിൽ നിങ്ങൾ മനുഷ്യരായിരിക്കുമ്പോൾ ആവശ്യമുള്ള കാര്യങ്ങളാണ്. പക്ഷേ നിങ്ങൾ അഭിഷേകത്തിൽ വളർന്നവനാണെങ്കിൽ ഇതിനെല്ലാം നിങ്ങൾ രണ്ടാം സ്ഥാനമേ കൽപ്പിക്കുകയുള്ളൂ. എന്റെ പ്രാധാന്യത സ്പിരിച്വൽ വളർച്ചയ്ക്കാണ്. എന്റെ പ്രാധാന്യത ദൈവശബ്ദം കേൾക്കുന്നവനാണ്. ഹലോ, ഉറക്കം വരുന്നുണ്ടോ നിങ്ങൾക്ക്? എന്റെ പ്രാധാന്യത നല്ല ജീവിതമല്ല. എന്റെ പ്രാധാന്യത നല്ല ഭക്ഷണമല്ല. എന്റെ പ്രാധാന്യത നല്ല വസ്ത്രമല്ല. എന്റെ പ്രാധാന്യത നല്ല പാർപ്പിടമല്ല. എന്റെ പ്രാധാന്യത അപ്പന്റെ ശബ്ദം കേട്ട് എനിക്ക് ദിവസവും എന്റെ അപ്പനാൽ വളരണം. അപ്പന്റെ ശബ്ദം കേട്ട് നീ അപ്പനാൽ വളർന്നാൽ ഗ്യാരണ്ടിയാണ്, അപ്പൻ നിനക്ക് അപ്പൻ ഒരുക്കിയ ജീവിതം തരും. അപ്പൻ നിനക്ക് അപ്പൻ ഒരുക്കിയ ഭക്ഷണം തരും.
അപ്പൻ നിനക്ക് അപ്പൻ ഒരുക്കിയ വസ്ത്രം വരും, അപ്പൻ നിനക്ക് അപ്പൻ ഒരുക്കിയ പാർപ്പിടം വരും, അപ്പന്റെ കരുതൽ നീ കാണാൻ തുടങ്ങും. പക്ഷെ അതിനിടയിൽ ഒരു രാജകീയ ടെസ്റ്റ് ഉണ്ട്. ഇവിടെ ഈ ആത്മീക വളർച്ച നടക്കുന്ന കുടുംബത്തിൽ ഭാര്യമാരും ഭർത്താക്കന്മാരും രണ്ട് തലത്തിലാകുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരാൾ വളരുന്നു, ഒരാൾ വളരാതിരിക്കുന്നു. അപ്പം ആ വളരാത്ത ആളുടെ അകത്ത് വ്യാകുലതയായിരിക്കും. അപ്പൊ ഭർത്താവാണോ വളരാത്തത്? ഭർത്താവിൻ്റെ അകത്ത് മൊത്തം നീ ഇങ്ങനെ മറന്നോടി എപ്പോഴും പ്രാർത്ഥനയ്ക്ക്, നീ നടന്ന് 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 നീ പരുവത്തിലായി, എന്തോ നേടിയത് നീ. ഞാൻ പരമാവശ്യം കേട്ടിട്ടുള്ള വാക്കാണത്. ഇനി ഭർത്താവ് വളരുന്നുണ്ട്, ഭാര്യമാർ വളരാത്തവരുണ്ട്. അപ്പൊ ഭാര്യമാർ ചോദിക്കുന്നത്, ഇങ്ങേർക്ക് വേറെ ഒരു പണിയില്ല, ഒരു ബോധം ഇല്ല, വീട്ടിലെ കാര്യം നോക്കുകയല്ല, കൊച്ചിന്റെ കാര്യം നോക്കുകയല്ല, ഒരു ഉത്തരവാദിത്തില്ല, മടക്കുക പ്രാർത്ഥന എന്ന് പറഞ്ഞിട്ട്. അപ്പോ ഒരാൾ വ്യാകുലപ്പെടുന്നു, മറ്റൊരാൾ ഉറപ്പിക്കപ്പെട്ടു നിൽക്കുന്നു. നിങ്ങളുടെ വീടുകളിലെല്ലാം ഇങ്ങനെ ഒരു പരീക്ഷണം വരാം. ഇതിനെ നിങ്ങൾ എങ്ങനെയാ ജയിക്കുന്നേ? ഹലോ, ഇതിനെ നിങ്ങൾ എങ്ങനെയാ ജയിക്കുന്നേ? എന്നു പ്രാർത്ഥിച്ചിട്ടൊന്ന് ശരിയാക്കി താടി. ഹലോ, നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ ആശയം മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനയെയും നിങ്ങളുടെ ദൈവവചനത്തിലെ വളർച്ചയെയും ആശങ്കപ്പെടുത്തുന്ന വാക്കുകൾ നിങ്ങളുടെ ജീവിത പങ്കാളിന്ന് പുറത്തു വരാം. അവിടെ നിങ്ങൾ ആ വ്യക്തിയെ വെറുക്കുവാനോ ആ വ്യക്തിയോട് തർക്കിക്കുവാനോ അല്ല നിൽക്കേണ്ടത്. നിങ്ങൾ അവിടെ ദൈവത്തിൽ ഉറച്ച സ്റ്റാൻഡിൽ നിൽക്കണം. ഈ കാര്യങ്ങൾ നടക്കുന്നതിനാലോ നടക്കാത്തതിനാലോ അല്ല ഞാൻ എന്റെ പിതാവിന്റെ മകനായിരിക്കുന്നത്. അവൻ അവന്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തു, അവൻ എന്നെ പുത്രനും അവകാശിയുമാക്കി വെച്ചിരിക്കുകയാണ്. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിൽ നിന്നുള്ള പൊസിഷൻ ക്ലിയർ ആയാൽ, ക്ലിയർ കട്ടായാൽ, നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറന്നു വന്നിരിക്കും. നിങ്ങൾ ആ പരീക്ഷയെ ജയിക്കണം. എങ്ങനെയാ പരീക്ഷ ജയിക്കുന്നത്? നിങ്ങൾ ദൈവശബ്ദം കേൾക്കണം. അവനെന്ത് ചെയ്യണം? നിങ്ങൾ അവന്റെ തന്നിലിരിക്കണം. നിങ്ങൾ ഇങ്ങനൊരാളുണ്ടോ? ഇങ്ങനൊരു അപ്പൻ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റിനെ നിങ്ങൾ ദൈവത്തിന്റെ വചനത്താൽ പരിപോഷിപ്പിച്ച് നിങ്ങൾ അവന്റെ സന്നിധിയിലിരിക്കണം. വ്യാകുലത ഒരു പരീക്ഷണമാണ്. അതുണ്ടാകുന്നത് അവസ്ഥകളുടെ മടിവിലാണ്. നമ്മുടെ ഭാവി എന്താ? കൊച്ചിന്റെ ഭാവി എന്താ? വീടിന്റെ ഭാവി എന്താ? ബിസിനസിന്റെ ഭാവി എന്താ? ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നവർ, വ്യാകുലതയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നവർ, ഇന്ന് രാത്രി ഇന്ന് പകൽ തിരിച്ചറിയുക. നിങ്ങളുടെ ജീവിതം പരിശുദ്ധാത്മാവിനെ പണിയാൻ വിട്ടുകൊടുക്കുക. നിങ്ങൾ ദൈവസന്നിധിയിൽ അവന്റെ വചനം കേൾക്കാനിരിക്കുക. നീ ആരാണെന്ന് തെളിയിക്കാനുള്ളതല്ല ദൈവശക്തിയും നിന്റെ പൊസിഷനും. ഞാൻ ആരെങ്കിലും ആകുന്നത് എന്തെങ്കിലും ചെയ്യുന്നവനാലല്ല, മറിച്ച് അവൻ എനിക്ക് നൽകിയ പൊസിഷനാലാണ്. അവന്റെ യാഗത്താൽ, യാഗമരണത്തിലുള്ള വിശ്വാസത്താലാണ്. ഇവിടെ ഞാൻ എൻ്റെ വാക്കുകൾ വിരാമം കുറിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. നിങ്ങൾ അനുഭവിക്കുന്ന ആവശ്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ജയാളികളായി മാറുമോ? അതായി മാറണമെങ്കിൽ എന്തുണ്ടാകണം? ആദ്യം ഒറ്റ കാര്യം, ആവശ്യങ്ങളുടെ പെരുപ്പങ്ങൾ അകത്തു നിറയ്ക്കാതെ ഇതിന്റെ നടുവിലും നിന്നോട് സംസാരിക്കുന്ന ഒരപ്പനുണ്ടെന്നുള്ള വെളിപ്പാട് നീ അവന്റെ സന്നിധിയിലിരിക്കണം. സാഹചര്യങ്ങൾ താഴട്ടെ, സാഹചര്യങ്ങൾ ഉയരട്ടെ. മനുഷ്യന്റെ ജീവിതത്തിന്റെ രണ്ടവസ്ഥയുണ്ട്. ഒന്ന് ഉയർച്ചയുണ്ട്, രണ്ട് താഴ്ചയുണ്ട്. ഒന്ന് സമ്പന്നതയുണ്ട്, രണ്ട് ദാരിദ്ര്യമുണ്ട്. രണ്ടവസ്ഥയുണ്ട്. രണ്ടിന്റെ മടിവിലും പിന്നെ ശക്തിപ്പെടുന്ന ഒരു കർത്താവുണ്ട്. എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞൊരു സ്തോത്രം ഡേവിസിന്റെ കഥ, കാദം വന്ന് മുങ്ങാൻ തുടങ്ങിയ മനുഷ്യൻ. ഒരു ദിവസം ഞാൻ മറന്നു, 25,000 രൂപ ഞങ്ങളുടെ ആൾക്ക് പലിശ മാത്രം കൊടുക്കണം. ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ, ഒരു ഓട്ടോറിക്ഷ ഓടിക്കാൻ പോയി കിട്ടുന്ന 500 രൂപയാണ്, അല്ലെ വേണ്ട 800 രൂപ. ലോണിന്റെ മേൽ ലോണ് വേറെ. ആൾ ഒറ്റയ്ക്കിരുന്ന് അങ്ങ് പ്രാർത്ഥിക്കും, ദൈവത്തിലുള്ള ഉറപ്പോടെ. ലോകത്തിൽ ഒരു വ്യക്തിയുടെ മുഖത്തേക്ക് നോക്കാവേ. പകൽ മൊത്തം ഓട്ടോറിക്ഷ ഓടിച്ചു വന്ന്, രാത്രി മുഴുവൻ താൻ മുട്ടലിരിക്കാൻ തുടങ്ങി. മുഴുവൻ താൻ മുട്ടലിരിക്കുന്നവർ തന്നെ മുട്ടിൽ തളമ്പ് വരാൻ തുടങ്ങി. മുണ്ടാണ് ഉടുക്കുന്നത്, മുണ്ട് മടക്കി കുത്തുമ്പോൾ കാൽമുട്ടിൽ തളമ്പ് കാണുകയാണ്. നാട്ടുകാർ ചോദിക്കാൻ തുടങ്ങി, കൂട്ടുകാർ ചോദിക്കട്ടെ, രാത്രി എന്താണ് മരത്തി കയറലാണോ പരിപാടി?
ആൾ പറഞ്ഞു അതെ ഉയർത്തി കയറിക്കൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ചില മാസങ്ങൾ തന്റെ പ്രാർത്ഥന മുറുത്താൻ ഒറ്റയ്ക്ക് രാത്രി മുഴുവൻ തന്നെ ഇത് മുട്ടേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാത്രി പ്രാർത്ഥനയിൽ ഹെവൻ തുറന്നുള്ള ആരാധന താൻ കേൾക്കാൻ തുടങ്ങി, ദൂതന്മാരുടെ ആരാധന കേൾക്കാൻ തുടങ്ങി. അതെ, നിന്റെ ഫെയ്ത്ത് കറക്റ്റായി ട്യൂൺ ചെയ്ത് മുങ്ങാൻ തുടങ്ങുന്നവന്റെ മുമ്പിൽ ഒരാശയ്ക്കും വകയില്ലാത്തപ്പോൾ, വ്യാകുലത മൂടി നിൽക്കുമ്പോൾ ദൈവത്തിൽ ഉറപ്പോടെ മനുഗ്രഹ പ്രാർത്ഥന മുറിയുണ്ടോ? നടക്കാത്ത കാര്യങ്ങളെ കുറിച്ച് വ്യാകുലപ്പെടാതെ തുറമിടാൻ ഒരു പ്രാർത്ഥന മുറിയുണ്ടോ? ഉണ്ടെങ്കിൽ ജീവിത സാഹചര്യങ്ങൾ നിന്നെ താഴ്ത്തുമ്പോൾ ഉറപ്പിൽ നിന്നാൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ സുശേഷയിലേക്ക് ഇറങ്ങിയിട്ട് പൊട്ടക്കുളത്ത് വന്ന് താമസമാക്കി. പൊട്ടക്കുളത്ത് ഞങ്ങൾ താമസിക്കുമ്പോൾ ഞങ്ങളുടെ ബെഡ്റൂം, ഡൈനിങ് റൂം, വിസിറ്റിംഗ് റൂം, എന്താ പറയുക, അടുക്കള എല്ലാം കൂടെ ഒരു മുറിയാണ്. എല്ലാം കൂടെ ഒരു മുറി, ഒരു 6-3 നീളമുള്ള അടുക്കള. ആ അടുക്കള ഒരു വാല് പോലെ ഒരു ഭാഗത്തേക്ക്, ഇപ്പുറത്ത് ഒരു 8-10 മുറി, ഒരു ഒരു കട്ടിലിടാം, ഒരു അലമാരി ഇടാം, ഒരു ചെറിയ മേശ, അതൊരു രണ്ട് മൂന്ന് മേശ, ഒരു 3-4 മേശ ഇടാം. ഇത്രയും സ്ഥലമുള്ള ആകെ, പിന്നെ രണ്ടു പേർക്ക് നിന്ന് തിരിയാനുള്ള സ്ഥലമില്ല. തൊട്ടപ്പുറത്തേക്ക് കൂടെ ഒഴുകുന്നത് ആ മുകളിലുള്ള പറയന്മാരെ, അവരെ അങ്ങനെ പറ സോറി കേട്ടോ, അവരെ അവിടെ നിന്ന് വരുന്ന ദുഷിച്ച വെള്ളം, ബാത്റൂമിലെ വെള്ളം, മനുഷ്യാവശിഷ്ടങ്ങൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് അതിലൂടെ ഒഴുകുന്നത്. ഇതാണ് ഞങ്ങൾ കൈ കഴുകി വെള്ളം തുപ്പുന്നത്. ഞങ്ങൾക്ക് വാഷിംഗ് ബേസിനില്ല. ഇത് കണ്ടിട്ട് ഞങ്ങളുടെ വല്യമ്മച്ചി പറഞ്ഞു, അവനോട് വരാൻ പറ. എനിക്ക് അത്യാവശ്യം പ്രാപ്തിയുള്ള ആളായിരുന്നു കേട്ടോ, അത്യാവശ്യം ജോലി ചെയ്യാനും പൈസ ഉണ്ടാക്കാനും കഴിവുള്ള ആളായിരുന്നു. കഴിവില്ലാതെ അല്ല ഞാൻ സുശേഷയിലേക്ക് ഇറങ്ങുന്നത്. നീ പിജിക്ക് വാ, 50 സെന്റ് സ്ഥലം നിന്റെ പേര് എഴുതിത്തരാം. നീ ഇവിടെ വന്ന് ഇവിടെ നിന്നാൽ മതി, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. 50 സെന്റ് സ്ഥലം, ഇന്ന് 50 സെന്റ് സ്ഥലം ഉണ്ടെങ്കിൽ 50 സെന്റ് 50×2 ലക്ഷം രൂപ പിടിച്ചു, വേണ്ട 1 ലക്ഷം രൂപ പിടിച്ചു. ചിന്തിച്ചാൽ മതി എത്ര ലക്ഷം രൂപയുടെ വീട് സ്ഥലമുണ്ടെന്ന് ചിന്തിച്ചാൽ, 2 ലക്ഷം മിനിമം പിടിച്ചു. ഇത് വെല്ലുവിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനേ ഇറങ്ങി വന്നത് കർത്താവിൻ്റെ വേല ചെയ്യാനാണ്. എൻ്റെ അവസ്ഥ, ഞങ്ങൾ കിടക്കുന്ന മുറിക്കകത്തേക്ക് ലിൻസിയോട് ചോദിച്ചു നോക്ക്, പാമ്പ് മുകളിലത്തെ മരത്തിൽ നിന്ന് നേരിട്ട് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്, ബെഡിലേക്ക് വന്നിട്ടുണ്ട്, പാമ്പ് നേരിട്ട് വന്നിട്ടുണ്ട് ഡയറക്റ്റ്. പക്ഷേ ഒന്നിനും ഞങ്ങളുടെ മനസ്സിനെ അലട്ടാൻ പറ്റിയിട്ടില്ല, മനസ്സിനെ അലട്ടാൻ പറ്റിയിട്ടില്ല. ലിൻസിനോട് ആ കൂടെ പറഞ്ഞൊരു ഒറ്റ കാര്യമാണ്, സഹിച്ചാൽ നമ്മൾ എത്ര പ്രവർത്തിച്ചിട്ടും ആത്മാക്കൾ വരുന്നില്ല. നമുക്ക് കൊച്ചിനെ ജോസക്ക് മാത്രമേ ഉള്ളൂ അന്ന്, ജോസഫിനെ നമുക്ക് അമ്മയുടെ കൈ കൊടുത്ത് നമുക്ക് വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പോയാലോ, അവൾക്ക് ഹിന്ദി അറിയാം, അവൾ അവിടെയായിരുന്നു, നമുക്ക് അവിടെ പ്രവർത്തിച്ച ആത്മാക്കൾ വരും. ഞാൻ പറഞ്ഞു, മോളെ കർത്താവ് എന്നെ കാണിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചിൻ്റെ ചാർജ് എടുത്തിട്ടുള്ളത്. ഒരു വേള സാഹചര്യങ്ങൾ നമ്മളെ താഴ്ത്തുമ്പോൾ അതിൻ്റെ നടുവിൽ 500 രൂപ ഉണ്ട്, ഞങ്ങളൊരു മാസം ജീവിച്ചിട്ടുള്ള കേട്ടോ, 500 രൂപ ഉണ്ട്. 2500 രൂപ ചർച്ചിൻ്റെ ദശാംശം കിട്ടും. അതിനകത്ത് 2000 രൂപയ്ക്കാണ് നമ്മൾ ടൗണിലെ പ്രവർത്തനം ആരംഭിച്ചത്, CMS. എന്നോ അതോടുകൂടിയാണ് എല്ലാവർക്കും എന്നോട് അസൂയ വരാൻ തുടങ്ങിയത്, എല്ലാവർക്കും അല്ല കുറേ പേർക്ക്, ടൗണിനകത്തുള്ള കുറേ ആൾക്കാർക്ക്. പക്ഷേ ഈ 500 രൂപയ്ക്ക് 400 രൂപ മിനിമം പെട്രോൾ അടിക്കണം കേട്ടോ, വെറും റേഷനറിയും പരിപ്പ് കറി, പരിപ്പിൻ്റെ വെള്ളം ഞങ്ങളുടെ എന്താ പറയുക കറി എന്ന് പറഞ്ഞു പരിപ്പ്. ഞാൻ ദാരിദ്ര്യം പറയാനല്ല കേട്ടോ, ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം, ഇന്ന് ഒന്നിനും ദൈവം കുറവ്, അപ്പപ്പം ദൈവം വഴി തുറക്കുന്നുണ്ട് കേട്ടോ. ദൈവം എനിക്ക് മാത്രമല്ല എന്നെക്കൂടെ കണ്ടമാനം പേരെ കർത്താവ് ഹെൽപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞ കാലം കർത്താവ് ഉപയോഗിച്ചു. അത് നിലനിൽക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വടക്കേന്ത്യയിലൊക്കെ പോകുമ്പം എൻ്റെ ജീവിതം ഹൃദയം കൊണ്ട് തുടിക്കാനുള്ള കാരണം അതാണ്, കാരണം ഞാൻ ഈ ദാരിദ്ര്യം കണ്ടയാളാണ്, ദാരിദ്ര്യത്തിൽ ദൈവം എന്നെ പിടിച്ച് നിർത്തിയയാളാണ്. ഒറ്റ കാര്യം, ദൈവമാണ് എന്നെ വിളിച്ചത്, എനിക്കൊരു അപ്പനുണ്ട് എന്ന ഉറപ്പിൽ നീ കടന്നു പോകുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ജീവിത സാഹചര്യങ്ങൾ നന്നാവുന്നതുകൊണ്ട് മാത്രമല്ല, ദൈവിക ഉറപ്പിൽ പിടിച്ചു നിൽക്കാമോ, ദൈവം നിങ്ങൾക്ക് വേണ്ടി വിശ്വസിക്കാൻ കഴിയാത്ത വഴി തുറക്കും. ഒരാമേൻ ധൈര്യത്തോടെ പറയാൻ കരുത്തുണ്ടെങ്കിൽ ഉറപ്പോടെ പറഞ്ഞോ, അവൻ വാവിൽ തുറക്കുന്ന ദൈവമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഭക്ഷണ കാര്യങ്ങളിൽ ടെസ്റ്റ് അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ ആൽഫിയാനി കാണുമ്പോൾ എപ്പോഴും ഓർക്കുന്ന കാര്യമാണ്, എത്ര രാജ്യത്തിൻ്റെ ഫുഡാണോ എനിക്ക് ഉണ്ടാക്കിയതെന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് കഴിക്കാൻ അറിയില്ല, എനിക്ക് കഴിക്കാൻ പറ്റുകയില്ല, എനിക്ക് കഴിക്കാൻ ടേസ്റ്റ് പിടിക്കുകയില്ല. ഞാൻ അവിടുത്തെ UK ചെന്ന സമയത്ത് ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഞാൻ അതിനകത്ത് നിന്നുകൊണ്ട് കരഞ്ഞു. ബൈജു ബദറും ലില്ലി സിസ്റ്ററും കൂടെ കൊണ്ടുപോയതാ.
അവിടുത്തെ ഭക്ഷണ വിഭവങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ ഇരിക്കുന്ന കണ്ടപ്പോൾ കറിഞ്ഞു. എന്നെ കണ്ട ആൾക്കാർ പൊട്ടണമെന്ന് വിചാരിക്കായിരുന്നു. ഭാഗ്യം സൂപ്പർ മാർക്കറ്റിൽ പോയി ഭക്ഷണം ഇരിക്കുന്ന കണ്ടിട്ട് കറിയാണോ? കാരണം മറ്റൊന്നുമല്ല, ദൈവം നമ്മളെ ശോധനകളിൽ കൂടെ കടത്തിവിടുമ്പോൾ, പരിശോധനയിലൂടെ കടത്തിവിടുമ്പോൾ ചഞ്ചലപ്പെടാൻ അനുവദിക്കരുത്. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വാചനം കൊണ്ടും ജീവിക്കും. ധൈര്യമുണ്ടോ? നിങ്ങളുടെ അനുഭവിക്കുന്ന സാഹചര്യങ്ങളുടെ നടുവിൽ നിങ്ങൾ ആരാണ്? നിങ്ങൾക്കൊരു അപ്പനുണ്ട്. ആ അപ്പന്റെ വായിൽ നിന്ന് വരുന്ന വാചനം കൊണ്ട് ഞങ്ങൾ ജീവിക്കും, അവൻ ഞങ്ങളെ ജീവിപ്പിക്കും എന്ന ഒരു വെളിപ്പാട് നിങ്ങളുടെ അകത്ത് ഇന്ന് രാത്രി കിടക്കട്ടെ, ഇന്ന് പകൽ കിടക്കട്ടെ. ഈ വെളിപ്പാട് നിങ്ങളുടെ ശോധനയിൽ നിങ്ങൾ പിടിച്ചു നിർത്തു എന്ന് മാത്രമല്ല, ഈ ഉറപ്പാണ് നിങ്ങൾക്കൂടെ ശക്തി തുറക്കുന്നത്. ഈ ടെസ്റ്റിനെ നിങ്ങൾ ജയിച്ചാൽ നിങ്ങളൊരു ശുശ്രൂഷകനായി മാറി. ഒരാമ്യം പറയാമെങ്കിൽ കരങ്ങൾ ഉയർത്തി കർത്താവോട് പറഞ്ഞാല് പരീക്ഷകൾ നിങ്ങളെ ശുശ്രൂഷകരാക്കി മാറ്റും. എവിടെയാണോ നിങ്ങൾ പരീക്ഷ അനുഭവിച്ചത്, എവിടെയാണോ നിങ്ങളുടെ പരീക്ഷ എവിടെയായിരുന്നോ, അവിടെ നിങ്ങൾ ദൈവത്താൽ ജയിക്കുക മാത്രമല്ല, അങ്ങനെ പരീക്ഷ അനുഭവിക്കുന്നവരെ നിങ്ങൾ സഹായിക്കുന്നവരായി മാറാൻ തുടങ്ങും. ഞാൻ ഈ പറഞ്ഞ കാര്യമൊക്കെ മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നൂറുകണക്കിനല്ല കേട്ടോ, അതുപോലെ കർത്താവ് വ്യക്തികൾക്ക് സഹായകരമായി ഈ കാലഘട്ടങ്ങളിൽ കൊണ്ട്, ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് കർത്താവ് നിർത്താൻ കാരണം മറ്റൊന്നുമല്ല, ഞാൻ അനുഭവിച്ച ടെസ്റ്റിൽ ഈ മേഖലകളിൽ ജയിപ്പാൻ കർത്താവ് കൃപ തന്നു. ഒരാമ്യം പറയാമെങ്കിൽ പറഞ്ഞു. ഇന്ന് രാത്രി നമുക്ക്, ഇന്ന് പകൽ നമുക്ക് ഇങ്ങനെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. കർത്താവേ, പരിശോധനകൾ ജീവിത സാഹചര്യങ്ങളെ അലട്ടുവാൻ കടന്നു വരുമ്പോൾ അതിൻ്റെ മടുവിൽ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനത്താൽ. എന്താ വായിൽ നിന്ന് വന്ന വചനം? വചനം, നീ ദൈവപുത്രനാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കല്ലപ്പമായതിനാലല്ല, കല്ലപ്പമാക്കുന്നതിനാലല്ല ഞാൻ ദൈവത്തിന്റെ പുത്രനായത്. അവന്റെ ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തു, എന്നെ അവൻ വിടുവിച്ചു, ഞാൻ അവന്റെ പുത്രനാണ്. നിങ്ങളുടെ അകത്ത് ധൈര്യം വരുന്നുണ്ടോ? നിങ്ങളുടെ അകത്ത് വിശ്വാസം വരുന്നുണ്ടോ? ദൈവാത്മ നിങ്ങളെ അങ്ങനെ പണിയും. പുത്രത്വത്തിന്റെ ഹയർ റിലങ്ങൾ നിങ്ങളുടെ അകത്ത് തുറക്കും. ദൈവം അനുവദിച്ചാൽ നമുക്ക് നാളെ രാവിലെ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. പറ കർത്താവിൻ്റെ, കർത്താവേ, എനിക്ക് ഞാൻ അനുഭവിക്കുന്ന പരിശോധനകൾ, കുറേ വിഷയങ്ങൾ നിങ്ങളുടെ ചുറ്റുമില്ലേ? ഹലോ, കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കുറേ വിഷയങ്ങൾ നിങ്ങളുടെ ചുറ്റുമില്ലേ? നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ അനുഭവിക്കുന്ന വസ്ത്രത്തുള്ള ബന്ധത്തിൽ, പാർപ്പിടത്തുള്ള ബന്ധത്തിൽ, ജോലിയുള്ള ബന്ധത്തിൽ, ബിസിനസ്സുള്ള ബന്ധത്തിൽ, തലമുറകളുള്ള ബന്ധത്തിൽ, സാമ്പത്തിക വിഷയം, കണ്ടമാന പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നില്ലേ? ഈ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ എടുത്തു മാറ്റാനായിട്ട് നിങ്ങളുടെ പദവികൾ ഉപയോഗിക്കാതെ ദൈവത്തോട് പറ, കർത്താവേ, എനിക്ക് ഇതിൻ്റെ നടുവിൽ മനുഷ്യനപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കും. എനിക്ക് അങ്ങനെ ദൈവാത്മാവിനാൽ ജീവിക്കണം, എനിക്ക് പിന്നെ മുഴുവൻ ജയിക്കണം. എത്ര പേർ അങ്ങനെ പ്രാർത്ഥിക്കും? പ്രാർത്ഥിക്കുന്നവർ ഒരു മിനിറ്റ് നിങ്ങളുടെ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിക്കുമെങ്കിൽ പ്രാർത്ഥിച്ച്, നിങ്ങളുടെ മുറിക്കകത്ത് മറ്റ് ശബ്ദങ്ങളില്ലെങ്കിൽ ഒരു മിനിറ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ താല്പര്യപ്പെടുകയാണ്. ഒരു മിനിറ്റ് നിങ്ങളുടെ മൈക്കിൽ അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചു. അതെ, കർത്താവിന്റെ കരം നിങ്ങളുടെ മേൽ വെളിപ്പെട്ട് വരും. ഇത് പ്രാർത്ഥനാ സമയമാണ്. ഇപ്പോൾ ദൈവാത്മാവ് നിങ്ങളെ തലത്തിലേക്ക് വളർത്തുന്ന സമയമാണ്. നിങ്ങളുടെ മുറികളിൽ മറ്റ് ശബ്ദമില്ലെങ്കിൽ ഒരു മിനിറ്റ് വരെ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ കരം നിങ്ങളുടെ മേൽ തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു അടിസ്ഥാനമുള്ള ജീവിതം, വെളിപ്പാടുള്ള ജീവിതം പരിശുദ്ധാത്മാവ് തുറന്നു വരാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സംഭവിക്കേണ്ട രാജകീയ അഭിഷേകം മാത്രമല്ല, രാജകീയ പരിശോധനകളുണ്ട്. രാജകീയ പരിശോധനകൾ മാത്രമല്ല, രാജകീയ ശുശ്രൂഷയുണ്ട്. രാജകീയ ശുശ്രൂഷകൾ തുറക്കുന്നത് രാജകീയ പരിശോധനയുടെ ശേഷമാണ്. കർത്താവെ, അങ്ങയുടെ മക്കളെ അങ്ങ് പരിശോധിക്കാൻ വിട്ടുകൊടുക്കുമ്പോൾ അതിൽ ജയിപ്പാനുള്ള കൃപ അങ്ങയുടെ മക്കളെ മേൽ തുറക്കാൻ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ആവശ്യങ്ങൾ നേടുന്നവരാൽ ജയിക്കുന്നവരായിട്ടല്ല, ആവശ്യങ്ങളുടെ വടിവിൽ ഇവരാരാണെന്നുള്ള വെളിപ്പാട് നിൽക്കാൻ കൃപ പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ മാമത്തിൽ അവ സംഭവിക്കട്ടെ, യേശുവിന്റെ മാമത്തിൽ അവ സംഭവിക്കട്ടെ. തകർന്ന ഹൃദയങ്ങളെ പണിയണമേ, ഉടഞ്ഞവനെ പണിയണമേ, നിരാശപ്പെട്ടവനെ പണിയണമേ. ശാഖ ലാംതുരാധന പൗഷപന റമംബരാബിരാരകടകഷ് ഇവർ ജയാളികളാകട്ടെ. ഇവർ ആരാണെന്നുള്ള വെളിപ്പാടിൽ ഇവർ ജയിക്കട്ടെ. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകി അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു.
തിരുവചന പഠനത്തുള്ള ബന്ധത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഇന്ന് രാവിലെ സംഗമിപ്പാനും കർത്താവ് ഞങ്ങളുടെ വചനത്തിലും മൂല്യതയേറിയ ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് നൽകിയ ലക്ഷ്യത്തുള്ള ബന്ധത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുവാൻ നൽകിയ നല്ല സന്ദർഭത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയാണ്. ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് അവർ ഭൂരിഭാഗം പേരും. ഒരു ഉണർവിനെ കുറിച്ച് ദൈവാത്മാവ് കാണിച്ചവരാണ് അവർ ഭൂരിഭാഗം പേരും. അവരെല്ലാം ദൈവാത്മാവ് ഇന്ന് രാവിലെ അങ്ങയുടെ വചനത്താൽ തൊട്ടതിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പല ആവശ്യങ്ങൾ ചുറ്റുമുണ്ട്, പല സാഹചര്യങ്ങൾ ചുറ്റുമുണ്ട്, പല അവസ്ഥകൾ ചുറ്റുമുണ്ട്. അതിൻ്റെ മടിവിൽ ഞങ്ങൾ ആരാണെന്ന് തെളിയിക്കുവാനായിട്ടല്ലപ്പ, മറിച്ച് അങ്ങയുടെ വചനത്താൽ ഇതിൻ്റെ നടുവിൽ ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മേൽ കരുത്ത് പകർന്നവനായി ഞങ്ങൾ നന്ദി പറയുകയാണ്. ദൈവപുത്രനെങ്കിൽ ഈ അപ്പം കല്ലപ്പമായി തീരുവാൻ പിശാച് വാദിച്ചപ്പോൾ മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ടും ജീവിക്കും. ആ വചനത്തിന് ഞങ്ങളുടെ സാഹചര്യങ്ങളെ ജയിപ്പാൻ, ജയിപ്പിക്കുവാൻ, അതിജീവിപ്പിക്കുവാൻ ശക്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ മുന്നേറുവാൻ ഞങ്ങളുടെ മേൽ കരുത്ത് പകരുവാൻ, കൃപ പകരുവാൻ ഞാൻ പ്രാർത്ഥിക്കും. ഇവരെ മുഴുവൻ ഞാൻ അവനായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വചനത്തിന്റെ വെളിപ്പാടുകൾ തുറന്നു കൊടുക്കണമേ. ക്രിസ്തു കേന്ദ്രീകൃതമായി ഒരു വളരട്ടെ കർത്താവ്. ഇവരെ സാഹചര്യങ്ങളെ മുഴുവൻ അവർ ജയിക്കട്ടെ കർത്താവ്. കർത്താവ് ദേശങ്ങൾക്ക്, ഇവർ താമസിക്കുന്ന ഓരോ ദേശങ്ങൾക്കും ഓരോ പ്രവിശ്യകൾക്കും ഓരോ സംസ്ഥാനങ്ങൾക്കും ഓരോ രാജ്യങ്ങൾക്കും അങ്ങ് വെളിച്ചമായി മാറിയതുപോലെ ഇവർ വെളിച്ചമായി മാറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സമൂഹങ്ങളെ ഇവർ ജ്വലിപ്പിക്കട്ടെ, സമൂഹത്തിന്റെ ഇരുട്ടിനെ ഇവർ പൊളിച്ചു മാറ്റട്ടെ കർത്താവേ. പ്രാർത്ഥനകളും യാചനകളും കേട്ടതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. മഹത്വം കുഞ്ഞാടിന് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥനാ വിഷയം കൊണ്ടും ലോകത്തുള്ള സകല വിശുദ്ധന്മാരോടും നമ്മൾ ഓരോരുത്തരോടും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവരെയും ഇരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ഒരു മിനിറ്റ് ശലോം പറഞ്ഞ് പിരിയുന്നേക്കാൻ മുമ്പ് എന്നോട് ഒന്ന് രണ്ട് പേര് ചില സംശയങ്ങൾ ചോദിച്ചിരുന്നു. അതിനകത്ത് നിഷ സിസ്റ്റർ ഉണ്ട്. ശലോം നമുക്കിപ്പോൾ പറഞ്ഞ് നിങ്ങൾക്ക് പിരിയേണ്ടവർക്ക് പിരിയാം. നിഷ സിസ്റ്ററിനോട് ചോദ്യം ചോദിച്ചിരുന്നു, അതൊന്നുകൂടെ ചോദിച്ചാൽ ഇപ്പോൾ അതിന് മറുപടി പറയണമെങ്കിൽ ഞാൻ പറയാം. ശലോം, ശലോം. നാളെ രാവിലെ നമുക്ക് 10:30 ഇതിൻ്റെ ബാക്കി ഭാഗം എടുക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കുന്നു. ശലോം.